ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, തങ്ങളെ പേര് നൗഫൽ തങ്ങൾ എന്നാണ്. എന്നാൽ എൻ്റെ പേരും നൗഫൽ എന്നാണ്, പക്ഷെ ഞാൻ തങ്ങളല്ല. ഞാൻ എത്ര പഠിച്ച് വളർന്ന് വലുതായി എത്ര വലിയ സദസ്സുകളിൽ പോയി വാള് പറയാൻ പോയാലും അതുകൊണ്ട് ഞാൻ തങ്ങളാകൂല. തങ്ങളാകണമെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഉമ്മാന്റെ ഉദരത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ തങ്ങളായി വരണം. ഇവിടെ ജനിക്കുമ്പോൾ ആരും എഞ്ചിനീയറായി ജനിക്കാറില്ല, ഡോക്ടർമാരായി ജനിക്കാറില്ല, മൊയ്ലിയാമാരായി ഉസ്താദക്കന്മാരായി ജനിക്കാറില്ല. എല്ലാം ജനിച്ചതിന് ശേഷമാണ്. ഡോക്ടർ ആകലും, കച്ചവടക്കാരനാകലും, ജോലിക്കാരനാകലും, ഉസ്താദാകലും എല്ലാം. പക്ഷെ ജനിക്കുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഈ ലോകത്തേക്ക് വരുന്നവർ തങ്ങന്മാർ മാത്രമാണ്. അവർ ജനിക്കുമ്പോൾ തന്നെ തങ്ങന്മാരായി ജനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതിയിട്ടോ ഹദീസ് ഓതിയിട്ടോ ചരിത്രം പറഞ്ഞിട്ടോ ഒന്നും നിങ്ങളോട് തങ്ങന്മാരെ ബഹുമാനിക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്നും അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ളൂ എന്നൊന്നും വാള് പറയാതെ തന്നെ കുടിക്കാൻ കൊടുക്കാനായോ? അല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ ഇവിടെ നാളെ ഇവിടെ ഭക്ഷണം, തബറൂക്കിന്റെ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് നാളെ. അപ്പൊ നോക്കുമ്പോ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ കൂട്ടത്തിൽ ഞങ്ങളെ കാസർഗോഡ് ഭാഗത്തുള്ള ഒരാള്, എനിക്ക് പരിചയമുള്ള ഒരാളും കൂടിയുണ്ട്. അപ്പൊ അവരുടെ ഉമ്മ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഉമ്മക്ക് കുറെ പ്രായമുണ്ട്, അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ ബാപ്പ മരിച്ചിട്ട് ഖബറിലാണ്. അള്ളാഹു തആല ആ ബാപ്പാനെയും ഞങ്ങളൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അപ്പൊ എനിക്ക് ആ കുടുംബമായി വലിയ ബന്ധമാണ്. അവർ നിരന്തരം എന്റെ വാള് കേൾക്കുന്ന കുടുംബമാണ്. അപ്പൊ പറഞ്ഞു, ഉസ്താദ് എന്റെ മോന്, ഉസ്താദ് നാളെ വാളിന് പോകുന്ന സ്ഥലത്ത് അവിടെ എന്റെ മോനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൻ നേരത്തെ ഞാൻ തങ്ങന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ വെച്ച് ഞാൻ അവരെ കണ്ടു. എന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന അതിന്റെ മെയിൻ ഉസ്താദ് എന്നാ ഗൾഫിലെല്ലാം പറയാം. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്ക് ഉസ്താദ് എന്ന് പറയും. പിന്നെ ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഉസ്താദ് എന്നല്ല, അത് ദാല് മാറിയിട്ട് ദാലാണ്, ഉസ്താദ് എന്നാണ്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ചില ആളുകൾക്ക് ഉസ്താദ് ഉസ്താദ് തന്നെയാണ് വിളിക്കുക. ഞങ്ങളെ നാട്ടിൽ എന്റെ മംഗലാപുരത്തൊക്കെ അതൊക്കെ ഒന്നും കൂടി ഷോർട്ട് ചെയ്ത് ചുരുക്കിയിട്ട് ഉസ്താ ഉസ്താ എന്നാ പറയാ. ഇവിടെ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഉസ്താദുമാർക്ക് ഉസ്താ ഉസ്താ, ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ പറയും. മംഗലാപുരത്ത് കർണാടകയിൽ ഉസ്താ ഉസ്താ എന്ന് പറയാം. അപ്പോ ഞാനിങ്ങനെ, കാരണം ഞാനിപ്പോ വാള് തുടങ്ങുന്നല്ലേ ഉള്ളൂ, ആമുഖം ഇങ്ങനെ പറയുമ്പോ തന്നെ നിങ്ങൾ കുടിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ ചോദിച്ചാ വേറൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പിന്നെ അൽഹംദുലില്ലാ തങ്ങളെ പാപ്പാന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ഒരുമിച്ചുകൂടി സ്വർഗത്തിൽ ഒന്നിച്ച് സ്വർഗീയ ഭക്ഷണം കഴിക്കാൻ ഈ സദസ് അള്ളാഹു നമുക്ക് കാരണമാക്കി തരട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, ഇത് തങ്ങന്മാരെ സദസ്സാണ്. അതോടൊപ്പം സഫർ മാസം അവസാനിക്കാറായി. നാളെ ഒടുക്കത്തെ ബുധനാഴ്ചയാണ്. നിങ്ങളെ നാട്ടിലൊക്കെ ഒടുക്കത്തെ ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ട് പരിചയമുണ്ടോന്ന് എനിക്കറിയില്ല. ഒടുക്കത്തെ ബുധൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ബുധൻ എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു ബുധനല്ല ഇത്. പിന്നെ സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധൻ, അതിനൊരു പ്രത്യേക ഒടുക്കത്തെ ബുധൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നാട്ടിലൊക്കെ സലാമിന്റെ 7 ആയത്ത് ഖുർആനിലുണ്ട്. ഒന്ന് സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് തുടങ്ങിയിട്ട് സലാമിന്റെ 7 ആയത്തുകൾ ഖുർആനിലുണ്ട്. അത് എല്ലാവരും ഓതും. അത് ചില പണ്ഡിതന്മാർ ഓതണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ നാളത്തെ ദിവസം യാസീനു സൂറത്ത് ഓതും.
ഓതിയിട്ട് സലാമും കൗലം റബ്ബിർ റഹീം എന്ന സ്ഥലത്തെത്തിയാൽ അതിനെ 313 പ്രാവശ്യം ആവർത്തിക്കും. എന്നിട്ട് ആ യാസീൻ അങ്ങ് പൂർത്തിയാക്കിയിട്ട് എല്ലാ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ ചില ഇമാമിങ്ങൾ കിതാബുകളിലൊക്കെ പിന്നെ എഴുതിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകാൻ കാരണമായ രോഗം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടിയത് സ്വഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ചയാണ്. അതാണിപ്പ നാളത്തെ ബുധൻ. എന്ന് കരുതിയിട്ട് ചില ആളുകള് സ്വഫറിൽ കല്യാണം നടക്കാൻ പാടില്ല, സ്വഫർ മാസം കഴിയട്ടെ, വീട് ഉദ്ഘാടനമൊക്കെ നടത്തണമെങ്കിൽ സ്വഫറിൽ വേണ്ട, ഒരു പെണ്ണ് കാണാൻ പോക്കുണ്ടെങ്കിൽ അത് സ്വഫറിൽ വേണ്ട, സ്വഫർ ഒന്ന് കഴിയട്ടെ, അത് സ്വഫർ അത്ര നല്ലല്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചവരുണ്ട്. അത് ശരിയല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വിരോധമുണ്ടായിട്ടല്ല, മറിച്ച് ആ സ്വഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച അങ്ങനെ ഒരു ദിവസമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ട് അന്ന് പ്രത്യേകം ദുആ ചെയ്ത് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് മാത്രം ഇരിക്കട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ സ്വഫർ മാസം തീരാറായി, ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ വരിക. ഇന്ന് ഇൻഷാല്ലാ ഈ മഹാന്മാരായ തങ്ങന്മാരുടെ സദസ്സിൽ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യത്തിലൂടെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഉമ്മമാരെ നമുക്ക് ആ റബീഉൽ അവ്വൽ മാസത്തെ വെൽക്കം ചെയ്യാൻ കഴിയണം. എന്നിട്ട് ആ റബീഉൽ അവ്വലിലും ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നല്ല രൂപത്തിൽ യാത്രയാക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ തന്നെ നമുക്ക് ആ ഒരു ബാറ്ററി ചാർജ് ഉണ്ടാക്കി എടുക്കണം. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മക്കളെ കൊടുത്തു. ആ കുട്ടികളെ കൂട്ടത്തില് നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് പെൺമക്കളും. കൂട്ടത്തിൽ പെൺമക്കളെ കൂട്ടത്തിൽ മൂത്ത മോളാണ് സൈനബ് ബിബി റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ മോളാണ് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ. പിന്നെ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ. നാലാമത്തെ മോളാണ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മോള് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ അൽ ഇസ്വാബ എന്ന കിതാബിൽ പറയുന്നത് കാണാൻ കഴിയും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മോളാണെന്ന് മാത്രമല്ല, വഅഹബ്ബുഹുന്ന ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മോളും കൂടിയാണ് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് നൽകിയ മഹത്വം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ എന്റെ വാത് കേൾക്കുന്ന ഉമ്മമാര് ധാരാളം ഉമ്മ പെങ്ങന്മാർ എന്റെ സദസ്സിലിരുന്ന് വാത് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും നിങ്ങൾ എത്ര സുജൂദ് ചെയ്താലും നേടിയെടുക്കാൻ പറ്റാത്ത വലിയ ബഹുമാനമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു കൊടുത്തത്. അതെന്താണെന്നറിയോ? പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ. അതിപ്പോ നമ്മുടെ ഈ സദസ്സിൽ ഇരുന്ന് വാത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഒരു സഹോദരിക്ക് നേടിയെടുക്കാൻ പറ്റിയ ബഹുമാനമാണോ അത്? ഇല്ല. എത്ര ഇബാദത്ത് ചെയ്താലും ശരി, കഅബയുടെ ഉള്ളിൽ പോയി നിസ്കരിച്ചാലും ശരി, ആ സ്ഥാനം കിട്ടൂല. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു നൽകിയ വലിയ സ്ഥാനമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാരുടെ മോളാണ് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്.
അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായെ കല്യാണം കഴിക്കാൻ ഒരുപാട് സ്വഹാബത്ത് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്തിനാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ഭർത്താവാകാൻ സാധിച്ചാൽ അതിലൂടെ കിട്ടാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണല്ലോ. അത് വലിയ ബഹുമാനമല്ലേ? ഹബീബായ തങ്ങളുടെ മകളെ കല്യാണം കഴിക്കുക എന്നത് ചെറിയ വിഷയമല്ല, വലിയ ബഹുമാനമാണ്. അങ്ങനെ ഒരുപാട് സ്വഹാബത്ത് ആഗ്രഹിച്ചു പോയി. എന്തിനേരെ പറയണം, ഒന്നാം ഖലീഫയായ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖിലാഫത്ത് കയ്യിൽ പിടിച്ച മഹാനല്ലേ സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബത്തിനും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്ഥാനമില്ലല്ലോ. എല്ലാ സ്വഹാബത്തിനേക്കാൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വഹാബി ആരാണ്? അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഖിലാഫത്ത് കിട്ടിയ മഹാൻ ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ വന്ന് ആവശ്യപ്പെടുന്നു, ഫാത്തിമയെ എനിക്ക് കല്യാണം ചെയ്ത് തരുമോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ മറുപടി നൽകിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നു, മോളെയൊന്ന് എനിക്ക് കെട്ടിച്ചു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ മറുപടി നൽകുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ വലിയ സമ്പന്നരല്ലേ? ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ സമ്മതിക്കുന്നില്ല. പലരും വന്ന് ആവശ്യപ്പെട്ടു നോക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഒരാൾക്കും മറുപടി നൽകുന്നില്ല, പ്രതികരിക്കുന്നില്ല. അപ്പോഴാണ് സ്വഹാബത്തിൽപ്പെട്ട പലരും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, എന്തേ നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ, ഫാത്തിമാനെയൊന്ന് നിങ്ങൾക്ക് കെട്ടിച്ചു തരാനൊന്ന് ആവശ്യപ്പെട്ടുകൂടെ? കാരണം നിങ്ങൾ പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ തള്ളിക്കളയില്ല എന്ന് ഉറപ്പാണ്. കാരണം എന്തേ? ചില വിഷയങ്ങളിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനേക്കാളും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു, വലിയ ബഹുമാനമുണ്ടായിരുന്നു. ഒന്നാമത്തത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പുറത്തുള്ളയാളല്ലോ. ആരായിരുന്നു? പിതൃ സഹോദരനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബ് എന്നവരുടെ മകനായിരുന്നു. ഒന്ന്. രണ്ടാമതായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് എവിടെയാണ്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു കഅബയുടെ ഉള്ളിലാണ്, കഅബയുടെ ഉള്ളിലാണ് ജനിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ബഹുമാനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ
ആ തങ്ങൾ കിടന്നുറങ്ങേണ്ടുന്ന സ്ഥലത്ത് ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ കിടന്നുറങ്ങിത്തരാൻ ആരുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യമായി കരം പൊക്കിയത് ഞാനാണെന്ന് പറഞ്ഞത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ കിടന്നുറങ്ങേണ്ടുന്ന സ്ഥലത്ത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു കിടന്നുകൊടുത്തു. ഒരു പക്ഷേ ശത്രുക്കൾ വന്നു കൊന്നാലും അലി ഇബ്നു അബി താലിബ് തങ്ങളെ ഷഹീദാകേണ്ടതായിരുന്നു. അതുണ്ടാകുമെന്നറിഞ്ഞിട്ട് പോലും അലി ഇബ്നു അബി താലിബ് തങ്ങൾ മാറി നിന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രൊട്ടക്ഷൻ നൽകിയല്ലോ. ആ അലി ഇബ്നു അബി താലിബ് തങ്ങളോട് വന്ന് സ്വഹാബത്ത് പറയാണ്, അലിയേ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടു ഹബീബായ തങ്ങളെ സമ്മതിച്ചില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും സമ്മതിച്ചില്ലല്ലോ. അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും സമ്മതിച്ചില്ലല്ലോ. നിങ്ങൾക്കൊന്നു പോയി ചോദിച്ചുകൂടെ, ഫാത്തിമ ബീവിയെ എനിക്ക് കെട്ടിച്ചു തരുമോ? എന്തേ കാരണം? ഒരു ന്യൂനതയുമില്ലാത്ത മഹദിയാണ് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ പവർ എന്താണെന്നറിയുമോ ഉമ്മമാരെ? വെറുതെ അല്ലല്ലോ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ആവശ്യപ്പെടുന്നത്. ഇന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന തങ്ങന്മാരുടെ പരമ്പര, അത് ഹൈദ്രോസി കബീല ആണെങ്കിലും സഖാഫ് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ബുഖാരി കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് തങ്ങന്മാരാണെങ്കിലും അവരുടെ കുടുംബ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ് കേട്ടോ. സാധാരണഗതിയിൽ ഒരു കുടുംബം നിലനിൽക്കുന്നത് ആൺകുട്ടികളിലൂടെയാണ് അല്ലേ? ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി, ആൺകുട്ടിയാണ്, അവരിലൂടെ മക്കളുണ്ടായി, അങ്ങനെ ആൺകുട്ടികളിലൂടെയാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന കുടുംബ പരമ്പര നിലനിൽക്കുന്നത്. എങ്ങനെയാണ് മകളുടെ മക്കള്, അത് ആ മകളുടെ ഭർത്താവിന്റെ പിതാവിലേക്കാ ചേർക്കുക, അങ്ങനെയാണല്ലോ. പെൺമക്കൾ നമുക്ക് ഉണ്ടെങ്കിൽ പെൺമക്കൾ നമ്മളെ മക്കൾ തന്നെയാണ്, എന്നാലും അവരിലൂടെ ജനിക്കുന്ന മക്കള് അവരുടെ ഭർത്താവിന്റെ പിതാവിലേക്ക് അങ്ങനെ പോവാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, പെൺകുട്ടിയിലൂടെ ഖിയാമത്ത് നാൾ വരെ കുടുംബ പരമ്പര നിലനിൽക്കുക എന്ന പ്രത്യേകത, അത് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയതാ. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന മകളിലൂടെയാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന തങ്ങന്മാരുടെ പരമ്പര നിലനിൽക്കുന്നത്. അതെന്താ അങ്ങനെ? മറ്റുള്ളവരുടെയൊക്കെ ആൺകുട്ടികളിലൂടെയാണല്ലോ പരമ്പര നിലനിൽക്കുന്നത്, ഫാത്തിമ ബീവിന്റെ അങ്ങനെ എന്താ അങ്ങനെ? അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഒരു ഖസായിസുകളിൽ പെട്ടതാണ്, പ്രത്യേകതകളിൽ പെട്ടതാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ എല്ലാവരും അങ്ങ് ആഗ്രഹിക്കാനുള്ള കാരണം എന്തേ? ഓ ഉമ്മമാരെ, വഫാത്താകുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവിയെ പുകഴ്ത്തി പറഞ്ഞിട്ടാണ് വഫാത്തായത് കേട്ടോ. അതെന്താണെന്ന് സ്വഹാബത്തിനറിയാം. അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ ശൈലിയാണ്, തങ്ങളുടെ നടത്തം എങ്ങനെയാണോ അതേ നടത്തമാണ് ഫാത്തിമ ബീവിയുടെ നടത്തം, തങ്ങളുടെ ചിരി എങ്ങനെയാണോ
അതേ ചിരിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സംസാരവും ചിരിയും. തങ്ങളുടെ ഇരുത്തം എങ്ങനെയാണോ അതേ ഇരുത്തമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടേത്. ഒരുപക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് വരുമ്പോ ഹബീബായ നബി തങ്ങൾ ബാപ്പയാണ്, ബാപ്പ എങ്ങ് എണീറ്റ് നിന്ന് മർഹബം ബിബ്നതി മർഹബം ബിബ്നതി എന്റെ പൊന്നുമോള് ഫാത്തിമക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായ എണീറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ടോ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് ഫാത്തിമ ബീവിയോട് ഇരിക്കാൻ പറയൂ, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടതുഭാഗത്ത് ഫാത്തിമ ബീവിയോട് ഇരിക്കാൻ പറയൂ. അങ്ങനെ ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ബാപ്പാന്റെ അരികിൽ കടന്നു വന്നപ്പോ തൊട്ടടുത്ത് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ടോ ഒരു സ്വകാര്യം പറയുകയാണ്. ആ സ്വകാര്യം അങ്ങ് കേട്ടപ്പോൾ ഫബക്കത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കരഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ഞാൻ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എന്തേ ബാപ്പ ഒരു സ്വകാര്യത എന്ന് പറഞ്ഞപ്പോ ഉടനെ ആ സ്വകാര്യത കേട്ട് നിങ്ങൾ കരഞ്ഞുവല്ലോ. എന്നാൽ വീണ്ടും അവിടുന്ന് ഒരു സംഭവം നടക്കുകയാണ്. രണ്ടാമത്തെ സ്വകാര്യത പറഞ്ഞു കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ സ്വകാര്യത എന്ന് കേട്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചിരിച്ചുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഒരു സങ്കടം കേട്ട ഉടനെ ഒരു സന്തോഷം കേൾക്കുക. സങ്കടം കേട്ടതുകൊണ്ടല്ലേ കരയാൻ കാരണം, സന്തോഷ വാർത്ത കേട്ടതുകൊണ്ടല്ലേ ചിരിക്കാൻ കാരണം. ഒരു സങ്കട വാർത്ത കേട്ട ഉടനെ ഒരു സന്തോഷ വാർത്ത കേൾക്കുക. അങ്ങനെയൊന്ന് ഈ അടുത്ത കാലത്ത് എന്നുണ്ടായിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അങ്ങ് പറഞ്ഞിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ബാപ്പ നിങ്ങളോട് പറഞ്ഞ ആ രണ്ട് സ്വകാര്യത എന്താണെന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ആയിഷ ഉമ്മ അത് നിങ്ങളോട് ഇപ്പൊ പറയാനായിട്ടില്ല, ബാപ്പ എന്നോട് രഹസ്യമായിട്ടല്ലേ പറഞ്ഞത്. അത് നിങ്ങളും കൂടി കേൾക്കാൻ പറ്റിയ വിഷയമാണെങ്കിൽ പരസ്യമായി പറയുമായിരുന്നല്ലോ, പക്ഷേ രഹസ്യമായിട്ടല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വീണ്ടും വന്ന് ചോദിക്കുകയാണ്, അന്ന് ആ പറഞ്ഞ രണ്ട് രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമത്തെ രഹസ്യം എന്നോട് പറഞ്ഞത്, ഓ ഫാത്തിമ, ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും ഒരു തവണയാണ് ഖുർആൻ ഫുള്ളായിട്ട് എനിക്ക് ഓതി തരാറുള്ളത്. അതേസമയം ഈ തവണ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ഫുള്ളായിട്ട് ഖുർആൻ രണ്ട് തവണ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അത് കാരണം എന്താണെന്നറിയുമോ ഫാത്തിമ? ഖദ് ഹളറ അജലി, എന്റെ അവധി തീരാറായി ഫാത്തിമ, ഞാൻ മരിക്കാറായി ഫാത്തിമ, വഫാത്താകാൻ സമയം അടുത്തുപോയി ഫാത്തിമ. പക്ഷേ ഞാനങ്ങ് മരിച്ചാൽ എന്റെ ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരിച്ചിട്ട് എന്റെ അരികിൽ എത്തിച്ചേരുക അത് എന്റെ പ്രിയപ്പെട്ട ഇളയ മോളായ ഫാത്തിമയായിരിക്കൂ. ഇത് കേട്ടപ്പോഴാണ് ഞാനങ്ങ് കരയാനുള്ള കാരണം. എന്നാൽ ആയിഷ ഉമ്മ ഉടനെ ഞാൻ ചിരിച്ചുവല്ലോ. ആ ചിരിക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു,
പറഞ്ഞു, മോളെ കരയണ്ട, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഒരു വാക്ക് പറയട്ടെയോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം തരുന്നുണ്ട്. അതെന്താണ് സ്ഥാനമെന്നറിയുമോ? അന്തകൂനി സയ്യിദത നിസായി ഹാദിഹിൽ ഉമ്മ, ലോകത്തുള്ള സർവ വനിതകളുടെയും നേതാവച്ചിയായി അല്ലാഹു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഫാത്തിമ, ലോകത്തുള്ള സർവ വനിതകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഖദീജ ബീവിയില്ലേ, ആയിഷ ബീവിയില്ലേ, നഫീസ ബീവിയില്ലേ, റാബിയത്തുൽ അദവിയ ഇല്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച മഹതിമാരില്ലേ, അവരുടെ എല്ലാവരുടെയും നേതാവച്ചിയായി നിങ്ങളെ അല്ലാഹ് തെരഞ്ഞെടുക്കുന്നു. ഫാത്തിമ, ഇതങ്ങ് കേട്ടപ്പോൾ ഞാനങ്ങ് ചിരിച്ചുപോയി. ആയിഷ ഉമ്മ, ആ പവറുള്ള സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്ര, സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്ര റളിയല്ലാഹു അൻഹാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലാതിരിക്കോ? സ്വർഗത്തിലെ മഹതിമാരുടെ നേതാവച്ചിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ ഒന്ന് ഞാൻ കല്യാണം കഴിക്കണം എന്ന് സ്വഹാബത്ത് ആഗ്രഹിക്കാതിരിക്കോ? ഇന്നുള്ള സർവ തങ്ങന്മാരുടെയും ഉമ്മയാണ്, ഉമ്മാമയാണ് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്ര റളിയല്ലാഹു അൻഹാ. ഞാനിപ്പോ ഇവിടെ വേല തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാരഥന്മാരായ തങ്ങന്മാരെ സിയാറത്ത് ചെയ്തു. അല്ലാ, എന്താണ്, എത്ര ആളുകളാണ് അവിടെ സിയാറത്തിന് വരുന്നത്? അവിടെയൊക്കെ ഇങ്ങനെ ചമഞ്ഞിരിക്കണത് പിന്നെ കാണാൻ കഴിയും. പുതിയാപ്പിളെ പുതിയ പെണ്ണിനൊക്കെ മണിയറയെ ഒന്ന് ചൊറുക്കു കൂട്ടാന്ന് പറഞ്ഞിട്ടൊന്നുമില്ലേ എന്നതുപോലെ നമ്മുടെ ഒക്കെ എന്ത് മണിയറ മണിയറ നിറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണ്ടോ? അല്ലേ, അവിടെ അങ്ങോട്ട് എന്ത് നടക്കുകയാണെങ്കിലും അവിടെ ഒന്നും ശ്രദ്ധിക്കരുത്. ഒക്കെ ഇന്ന് ഇപ്പൊ വാള് കീണവരെ ഞാൻ തന്നെയാണ്, അപ്പൊ എന്നെ ശ്രദ്ധിക്കണം. അപ്പോ അതേസമയത്ത് നമ്മുടെ എന്ത് മണിയറ, അതാണ് യഥാർത്ഥത്തിലുള്ള മണിയറ. അവിടെ പോയി നോക്കുങ്ങള്, പുതിയ ആപ്പിള കിടക്കണത് പോലെ, പുതിയ പെണ്ണ് കിടക്കണത് പോലെ, എന്തൊരു ആ ഒരു പ്രൗഢിയോടുകൂടിയാണ് ആ മഹാന്മാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പൊ അവിടെ നോക്കുമ്പോൾ വലിയ ഒരു പരമ്പരയാണത്. അതാണ് പരമ്പര കൊണ്ട് വലിയ സ്ഥാനം കിട്ടും. വലിയ വിഷയം പരമ്പര എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഒരു തങ്ങളുപ്പാപ്പ മറപ്പെട്ട് കിടക്കുന്നു, അവരുടെ മകൻ മറപ്പെട്ട് കിടക്കുന്നു, അവരുടെ മകൻ, അവരുടെ മകൻ, അങ്ങനെ ആ പരമ്പര. വലിയ ഉപ്പാപ്പ അല്ലാഹു തആല അവർക്ക് വലിയ സ്ഥാനം കൊടുത്തു, അതിലൂടെ അവരുടെ മക്കൾക്ക് കിട്ടുന്നു, അവരുടെ പേര മക്കൾക്ക് കിട്ടുന്നു. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മൗലദ്ദവീല അസ്സയ്യിദ് അലവിയിൽ മംബറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞാന് മലപ്പുറം ജില്ലയിലെ ചെമ്മാട്ടിൽ പള്ളിയിൽ ഓതി പഠിക്കുന്ന സമയം, അന്ന് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച നമുക്ക് ഉച്ച വരെയാണല്ലോ ക്ലാസ് ഉണ്ടാവുക, മുത്താലിമായി പഠിക്കുമ്പോ ഉച്ചക്ക് ശേഷം ലീവാണ്. അങ്ങനെ വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം മമ്പുറം ചൊല്ലും. ആഴ്ചയിൽ ഞാന് ചെമ്മാട് ഓതി പഠിക്കുന്ന സമയത്ത് ഏകദേശം നാലഞ്ച് വർഷക്കാലം എല്ലാ ആഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അങ്ങ് മമ്പുറം പോകും. അതിന്റെ ഒക്കെ വറക്കത്തും ഉണ്ടായിരിക്കും. ഇന്ന് ഇവിടെ വന്ന് വേള പറയാൻ അല്ലാഹു അവസരം തന്നെ. എന്നിട്ട് വ്യാഴാഴ്ച മമ്പുറം പോ, സാഹിബുൽ കറാമത്ത്, നിരവധി കറാമത്തുകളുടെ നേതാവായ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മൗലദ്ദവീല അസ്സയ്യിദ് അലവിയിൽ മംബറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ചില മഹാന്മാർ എങ്ങനെയാണ്, അവർ വഫാത്തായിട്ടുണ്ടെങ്കിലും അവർ ജീവിച്ചിരിപ്പുള്ളത് പോലെയാണ്. ആളുകളുടെ വിഷമങ്ങൾ, ആളുകൾക്ക് അവർ അതാ, ആളുകളുടെ പ്രയാസങ്ങൾ അവർ അല്ലാഹു അവർ മുഖേന മാറ്റിക്കൊടുക്കുന്നു. ആളുകളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു അവർ മുഖേന സാധിപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലം, അവിടെ ഏൻകുട്ടി മുസ്ലിയാർ, ഏതാ ഏനിക്കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹങ്ങൾക്ക് അറിയണ്ടാവും. അവിടെ ഞാൻ സിയാറത്ത് ചെയ്തു.
അപ്പൊ അവിടെ എന്നോട് പറഞ്ഞു, അവര് ജീവിക്കുന്ന കാലത്ത് തന്നെ മഴയില്ലാതെ ആയാൽ ആളുകളൊക്കെ മൂപ്പരടുത്ത് ചൊല്ലും. എന്നിട്ടോ പിന്നെ ഉപ്പാപ്പ മഴയില്ല, മഴ വേണം ആണോ? അപ്പൊ ഓരി വന്ന ആളുകളോടൊക്കെ ചോദിക്കും, മഴ വേണം? അതെ, മഴ വേണം. ഇപ്പൊ ഇവിടെ മഴ പെയ്തിട്ടുണ്ടോ? ഇവിടെ മഴ ഉണ്ടോ മനുഷ്യന്മാരെ? ഇപ്പൊ നല്ല മഴ പെയ്യേണ്ട സമയല്ലേ? മഴയില്ല, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നിപ്പൊ തൽക്കാലം വേണ്ട അല്ലേ? അല്ലാഹു, അപ്പൊ മൂപ്പരടുത്ത് വന്നാലേ മഴ വേണമല്ലേ, വെള്ളം വേണം. അതെ, എന്നാ മൂപ്പർ പറയും 200 രൂപ കാട്ടിക്കാന്ന് പറയും. 100 അല്ല അവനെ, 200 രൂപ മഴ വേണ്ടേ? അപ്പൊ ആളുകൾ അഥവാ കൊടുക്കാൻ മടുത്താല് പിന്നെ ഒന്ന് മാറി നാല് ചോദിക്കും, മഴ വേണോ വേണ്ടേ? മഴ വേണം. എന്നാ 200 രൂപ കാട്ടിക്ക. ആ അതവിടെ എന്താ, അതിലൂടെ ഓരോ സ്വന്തം കാര്യം നടത്താനൊന്നുമല്ല, പിന്നെന്താണ്, അതിലൂടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ മഹാനവരുകൾ ചെയ്യാൻ. എന്നിട്ടോ ഈ 200 രൂപ അവിടെ വെച്ചിട്ട് മഹാനവരുകൾ ദുആർക്കും. ആ ദുആയങ്ങ് കഴിയുമ്പോഴേക്ക് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. എന്തൊരു അത്ഭുതം ചോദിക്കേണ്ടവര് ചോദിച്ചാൽ അല്ലയങ്ങ് കൊടുക്കാതിരിക്കുമോ? ഇവിടെയും ഞാൻ വന്നപ്പോൾ അറിയാൻ സാധിച്ചു, മക്കളില്ലാത്ത എത്രയോ ദമ്പതികൾ ഒരു കുഞ്ഞിക്കാലെ കാണണമെന്ന് ആഗ്രഹമില്ലാത്തവരുണ്ടോ? സാധുവായ എന്നോട് പോലും പലരും മക്കളില്ല എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. ഈ തൃശൂർ ജില്ലയിൽ വന്നപ്പോഴും എന്നോട് ദ്വേർക്കാൻ പറഞ്ഞവരുണ്ട്, റബ്ബേ ഈ കീക്കോട് എന്ന സ്ഥലത്ത് മറപ്പെട്ട് കിടക്കുന്ന സർവ തങ്ങന്മാരെ ബറക്കത്തുകൊണ്ട് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ അവർക്കും നമുക്കും നീ നൽകണേ അല്ലാ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ നിയ്യത്ത് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ഇവിടെ കോഴിയോ മറ്റോ നേർച്ചയാക്കി കൊടുത്താൽ അവർക്കല്ല മക്കളെ കൊടുത്ത ചരിത്രം ഇവിടെ ഞാൻ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. അതിന് തെളിവ് പറയേണ്ട ആവശ്യമില്ല, ആയത്തോതേണ്ടുന്ന ആവശ്യമില്ല. അല്ലാഹു സാദാത്തുക്കൾക്കും ഔലിയാക്കൾക്കും കൊടുക്കുന്ന കറാമത്തിന്റെ പവറാണ് കേട്ടോ. ചോദിക്കേണ്ട സ്ഥലത്ത് വന്ന് ചോദിച്ചാൽ അല്ല ഉത്തരം കൊടുക്കും. എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. മഹാന്മാര് മറപ്പെട്ട് കിടക്കുന്ന പരിസരത്ത് വന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അല്ലാഹു വേഗം ഉത്തരം തരും കേട്ടോ. മഹാനവരുകളിൽ നിന്ന് പൊരുത്തം കിട്ടിയ മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ഉപ്പാപ്പ. അവരിലൂടെ അവരുടെ പിന്തലമുറക്കാർക്ക് പൊരുത്തം കിട്ടു. പൊരുത്തം കിട്ടാന്ന് പറഞ്ഞാൽ ഇനിയിപ്പൊ എനിക്ക് ഞാനിപ്പൊ ഇവിടെ വന്ന് വേല് പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ അടുത്ത ഒരു വേല് തൃശൂർ ജില്ലയിൽ ഞാൻ വന്നാൽ പിന്നെ എന്റെ തോളത്ത് പച്ചശാല കാണും. അപ്പൊ പലരും ചോദിക്കൂ, എന്തേ കീക്കോട് വന്നപ്പോൾ നിങ്ങൾ വേല് പറയുമ്പോ നിങ്ങളെ തോളത്ത് പച്ചശാല ഇല്ലായിരുന്നു, ഇപ്പൊ നിങ്ങൾ തൃശൂർ ജില്ലയിൽ വേറൊരിടത്ത് വന്ന് വേല് പറയുമ്പോ പച്ചശാല കാണുന്നല്ലോ. അപ്പൊ ഞാൻ പറയാണ്, അത് കീക്കോട്ട് തങ്ങന്മാരെ പൊരുത്തം കിട്ടിയതാണ് എനിക്ക്. പൊരുത്തം അത്ര എളുപ്പത്തിൽ കിട്ടൂല. അങ്ങനെ ഞാൻ കിട്ടാത്ത പൊരുത്തം കിട്ടിയാതരക്കേടില്ല. ഇനി കിട്ടിയാൽ തന്നെ അത് മറ്റുള്ള പലരോടും എല്ലാരും ഇങ്ങനെ പൊരുത്തം കിട്ടി, പൊരുത്തം കിട്ടി, പൊരുത്തം കിട്ടി, കുരുത്തം കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടിയ പൊരുത്തത്തിന് നിലയും വിലയും ഉണ്ടാകൂല. അങ്ങനെ കിട്ടിയവരെല്ലാം പൊരുത്തം പറഞ്ഞ് നടക്കേണ്ടതല്ല. ഇനി ഒരു പക്ഷേ പൊരുത്തം കിട്ടിയിട്ടുണ്ടെങ്കിലും ആ പൊരുത്തത്തിലൂടെ അവരുടെ ആഹാരം രക്ഷപ്പെടുത്താനാണ് അവർ ശ്രമിക്കേണ്ടത്. ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അത്തരത്തിലുള്ള സംഭവം ഉണ്ട് എന്ന് പിന്നെ ഉള്ളത് കൊണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. പക്ഷെ ഞാൻ പറയുകയാണ്, പലയിടത്തും അങ്ങനെ പൊരുത്തം പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വിഷയം പറയുന്നതിന്റെ ഇടയിൽ ഞാൻ അത് പറയാനുള്ള കാരണം. ഉമ്മമാരെ, നിങ്ങളും അതുപോലെ പൊരുത്തം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് നടക്കാൻ പാടില്ല. അതേ സമയത്ത് ആ പൊരുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആഹാരം രക്ഷപ്പെടുത്താനാണ്
നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ദുനിയാവ് സമ്പാദിക്കാനല്ല. ഇവിടെ മഹാനവരുടെ പൊരുത്തം ഇവിടെ അറപ്പെട്ട് കിടക്കുന്ന വലിയ ഉപ്പാപ്പാക്ക് കിട്ടി. അവരുടെ പൊരുത്തം പിന്തലമുറക്കാർക്ക് കിട്ടി. പിന്നെ കിട്ടി. അങ്ങനെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന തങ്ങൾ ഉപ്പാപ്പയുടെ ഭാര്യ പിതാവ് ആറ്റക്കോയ തങ്ങള് നമ്പർ അല്ലാഹു മർക്കത അല്ലാഹു അവരുടെ ദറദ വർദ്ധിപ്പിക്കട്ടെ. ആ മഹാനിന് അല്ലാഹു തആല അതാ പരമ്പരയിലൂടെ അല്ലാഹു തആല കൊടുത്തു. അത് ജനങ്ങളെല്ലാം അവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നു. അവരുടെ പരിപാടിയിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നു. അത് അവർക്ക് അല്ലാഹു നൽകിയ അംഗീകാരത്തിന്റെ അടയാളമാണ്. ഇരിക്കട്ടെ. അജ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അതാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അജ്മീരിൽ പോകാത്തവരെന്റെ സദസ്സിലുണ്ടോ? അജ്മീരിൽ പോയവരെന്റെ സദസ്സിലില്ലേ? ആ അജ്മീരിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് മഹാനവരുകൾ അജ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള കാരണം എന്താണ്? മദീനയിൽ പോയി സർവ ഔലിയാക്കളുടെയും ഏറ്റവും അപ്പുറത്തുള്ള കയറ് കിടക്കുന്നത് എവിടെയാണ്? അത് എന്റെ മദീനയിലാണ്. മദീനയിൽ പോയപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് അതാ തോന്നിപ്പിക്കുകയാണ്, തങ്ങളുടെ പൊരുത്തം ലഭിക്കുകയാണ്, ഇവിടെ കിടക്കേണ്ടതില്ല, നിങ്ങൾ പോകണം ഇന്ത്യയിൽപ്പെട്ട അജ്മീർ എന്ന സ്ഥലം. ആ ലാഹോർ വഴി ഇന്ത്യയിലെ അജ്മീർ എന്ന സ്ഥലത്തേക്ക് വരുന്നു ഹജാതങ്ങള്. അവിടെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒരുപാട് ആളുകൾ സത്യത്തിന്റെ ആശയം മനസ്സിലാക്കിയെടുക്കുന്നു. അവിടെയുള്ള ജനങ്ങളുടെ പ്രയാസം മാറ്റിക്കൊടുക്കുന്നു. സിഹിറേറ്റവരുടെ സിഹിർ ബാത്തിലാക്കി കൊടുക്കുന്നു. കണ്ണേര് ബാധിച്ചവരുടെ കണ്ണേര് ബാത്തിലാക്കി കൊടുക്കുന്നു. ശൈത്താനിയത്ത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത് ബാത്തിലാക്കി കൊടുക്കുന്നു. ആ പൊരുത്തം കിട്ടിയത് എവിടുന്നാണ്? മദീനയിൽ നിന്നാൽ. ഇനി നിങ്ങൾ നോക്കൂ ആ പരമ്പര. ഡൽഹിയിൽ പോയവരുണ്ടാകും, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഡൽഹിയിലെ മെഹ്റാലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അജ്മീർ ഹാജാ തങ്ങളുടെ ഖലീഫയായ ശിഷ്യനായ വലിയ ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ മഹാന്റെ പേരാണ് ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹലവി റഹ്മത്തുല്ലാഹി അലൈഹി. എത്ര ആളുകളാണ് അവരുടെ പ്രയാസം പറയാൻ ആ മഹാനവരുടെ ചാരത്ത് ചെല്ലുന്നത്. അത് അജ്മീർ ഷെയ്ഖിന്റെ ഖലീഫയായി ഡൽഹിയിൽ മഹാനവരുകൾ നിശ്ചയിച്ച മഹാനാണ്. എങ്ങനെയുണ്ട്? ഞാനിവിടെ വരുമ്പോ ഓരോ സ്ഥലത്ത് വാള് പറയുമ്പോ നമ്മൾ അവിടുത്തെ ചരിത്രം അറിഞ്ഞിരിക്കണം എന്ന നിലക്ക് ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് അറിയാൻ സാധിച്ചു. ഇവിടെ മറപ്പെട്ട കിടക്കുന്ന ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ ഉപ്പാപ്പ നബറുല്ലാഹു മർക്കദ മഹാനവരുകളുടെ ബാപ്പ മക്കളായില്ല, ഒരു കുഞ്ഞുകാലം കാണണം. ബാപ്പ വലിയ മഹാനാണ്, എന്നാലും അല്ലാഹു തആല ചില പ്രയാസങ്ങൾക്ക് പരിഹാരം വെച്ചു കൊടുക്കുന്നത് വേറെ മഹാന്റെ അരികിലായിരിക്കും. അങ്ങനെയുണ്ടോ? സ്വന്തം മഹാനാണെങ്കിലും ചിലപ്പോ അവരുടെ വിഷമങ്ങൾക്കും അവരുടെ ഒരു പ്രയാസത്തിന് പരിഹാരം കാണിച്ചു കൊടുക്കുക, അത് വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ ആ മഹാനവരുകൾ അതാ അജ്മീരിൽ പോകുന്നു, അവിടെ സിയാറത്ത് ചെയ്യുന്നു. അതിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഇവിടെ മറപ്പെട്ട കിടക്കുന്ന അറ്റക്കോയ തങ്ങൾ ഉപ്പാപ്പയാകുന്ന മോനെ അല്ലാഹു തആല നൽകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ വലിയ മഹാന്മാരുടെ പൊരുത്തം അത് വലിയ അംഗീകാരമാണ്. ഇവരുടെ എല്ലാവരുടെയും ഉമ്മയാണ് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ.
തങ്ങന്മാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, കേവലം അവരുടെ സദസ്സിൽ വന്നിരിക്കല് മാത്രമല്ല അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അവരുടെ ദുആഗാമിയും പറയല് മാത്രമല്ല നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ അരികിൽ വന്ന് പറഞ്ഞ് അതിന് പരിഹാരം തേടുക മാത്രമല്ല, ആ തങ്ങന്മാരുടെ ഉപ്പാപ്പയായ റഹ്മത്തുൽ ആലമീൻ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഒരു ആത്മീയതയില്ലേ, അതിലൂടെയുള്ള ജീവിതം ഒന്ന് മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹായ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. തങ്ങളുടെ അരികിൽ വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, നബിയേ, ഹബീബായ തങ്ങളുടെ അരികിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരുന്നു. വന്നിട്ടോ വന്നിട്ടോ മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം ചോദിക്കാന് ധൈര്യം വരണില്ല, ചോദിക്കാനെങ്കിൽ ആവശ്യപ്പെടാൻ ഒരു ധൈര്യം വരണില്ല. കാരണം എങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മകളെ ഒന്ന് കെട്ടിച്ചു തരണം എന്ന് ആവശ്യപ്പെടാൻ ധൈര്യം വരണില്ല. പക്ഷേ മിണ്ടാതെ നിൽക്കുമ്പോ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചോദിച്ചു, അല്ല അലിയെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടണില്ല, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടണില്ല. ചോദിച്ചു, ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആന്നും പറഞ്ഞു അതെ 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 അതെ. അതിന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, കല്യാണം കഴിക്കണമെങ്കില് നിക്കാഹ് നടക്കണമെങ്കില് ഒരാണ് പെണ്ണിന് അങ്ങോട്ടൊരു മഹർ കൊടുക്കലുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഒരാണ് ഒരു പെണ്ണിന് അങ്ങോട്ട് മഹർ കൊടുക്കലുണ്ടല്ലോ, അല്ലാതെ പെണ്ണിന്റെ അടുത്തുനിന്ന് കൊറേ പൊന്നിങ്ങോട്ട് വാങ്ങലല്ലോ. ഏത് പെങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നറിയോ, ആ ഡിമാൻഡ് ഉണ്ടോ? ഇത്രന്ന് അറിഞ്ഞിട്ടൊരു ഡിമാൻഡ്? ഞങ്ങളെ നാട്ടിലൊക്കെ പറയും സുബഹാനല്ലാഹ്, നാണക്കേട്. ഞങ്ങളെ നാട്ടിൽ എന്റെ മംഗലാപുരത്തെല്ലാം പറയും ബംഗാർ ബാൻഡ കാസിമയ്യാവൂന്ന് പറയും. എന്റെ ഭാഷയില്ല, അപ്പൊ നിങ്ങളെ മലയാളം ഒന്നും അല്ല, അപ്പൊ എന്റെ അവിടുത്തെ ഭാഷ നിങ്ങക്ക് മനസ്സിലായോ? ബംഗാർ ബാൻഡ. എന്താ ബിസ്ക്കറ്റ്? നിങ്ങളൊരു ഭാഗ്യവാന്മാരുണ്ട്. വേള് പറയണത് ഞാനാണ്. ചായ കിട്ടലും നിങ്ങക്ക്, ബിസ്ക്കറ്റ് കിട്ടലും നിങ്ങക്ക്, കുറച്ച് കഴിഞ്ഞ സമൂസ ഉണ്ടാവും അതും നിങ്ങക്ക്. അവിടെ അള്ളാഹു ബർക്കത്തിട്ട് അവസാനം എനിക്കും ഒരു ബിസ്ക്കറ്റും ഒരു ചായ കിട്ടിയാ മതി ബർക്കത്തിന്. തങ്ങന്മാരെ പരിപാടിയാണല്ലോ ഇൻഷാല്ലാ. അപ്പൊ അക്കുടിക്കുന്നതിനും തിന്നതിനും ഒക്കെ വലിയ ബർക്കത്തുണ്ടാവും. നല്ല നിയത്തോടെ വെറുതെ തിന്നണ്ട, കിട്ടിയ ബിസ്ക്കറ്റ് എങ്ങനെ തിന്നാതിരിക്കൂ എന്ന് കരുതിട്ട് തിന്നണ്ട. അത് തിന്നുന്നതിലൂടെ നമുക്ക് രോഗങ്ങളൊക്കെ മാറും, അസുഖങ്ങളൊക്കെ മാറും, ഷിഫ ആകും എന്ന നിയത്തോടുകൂടെ തിന്നോ. ഏത് സദസ്സിലാണ് അള്ളാഹു തആല നമ്മുടെ അസുഖങ്ങൾക്ക് ഷിഫ വെച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അതിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരട്ടെ. അപ്പൊ ഞങ്ങളെ നാട്ടിൽ അങ്ങനെയാ പറയാ. എന്താ പറയാന്നറിയോ? ബംഗാരൊന്നും ബാൻഡ കാസിമയ്യാവൂന്ന് പറയും. ബംഗാർ എന്ന് പറഞ്ഞ പൊന്നിനാ, സ്വർണത്തിനാ പറയാ. സ്വർണം പിന്നെ അല്ല, പിന്നെ ഈ തിരിച്ചു പറയും. എന്താ എന്താണ് പിന്നെ കാസി എന്തും വേണ്ട, ബംഗാർ മതി എന്ന് പറയും. എന്ന് പറഞ്ഞാല് പൈസ ഒന്നും വേണ്ട, കുറച്ച് സ്വർണം കിട്ടിയാ മതി. കല്യാണെല്ലാം ഉറപ്പായതിനു ശേഷം പിന്നീട് ഒരു പറച്ചിലുണ്ട്, ഒരു ഫിക്സിംഗ്. ബ്രോക്കറാണ് കാണിച്ചതെങ്കിൽ മൂപ്പറെ ആ വലിയ ഹദ്റത്തിൽ വെച്ചിട്ട് ഒരു ഫിക്സിംഗ് ഉണ്ടാവും. എന്നിട്ട് പറയും, എന്താ പറയാന്നറിയോ? ഡിമാൻഡ് ഒന്നുമില്ല കേട്ടോ, ഡിമാൻഡ് ഒന്നുമില്ല. എന്നാലും ആജിയാര മോളെ കെട്ടിക്കുമ്പോ മോൾക്ക് ഇത്ര ഇട്ടിരുന്നു. അതന്നെ ഒരു ഡിമാൻഡാണ്.
അങ്ങനെ പറയലെന്നെ ഒരു ഡിമാൻഡാണ്, അത് ഓരോ കാലത്തിനനുസരിച്ചല്ലേ ഓരോ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോ ഇതങ്ങനെ ഒന്നുമില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഫാത്തിമ ബീവിയാണ് കിട്ടേണ്ടത് റളിയല്ലാഹു അൻഹു. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായേ അബീബായ തങ്ങള് ചോദിച്ചു, അലിയേ നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ വല്ലതുമുണ്ടോ? ഇല്ല നബിയേ. എന്നാൽ യുദ്ധത്തിൽ ഒരു പടയങ്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ആ പടയങ്ക് മഹറായി കൊടുത്തോ? അങ്ങനെ കല്യാണം കഴിക്കുകയാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു ഫാത്തിമ ബീവിയെ. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാടുകളിൽ നിങ്ങളുടെ ഈ പരിസരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില നാടുകളിൽ കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ആഭാസങ്ങളാണ് നടക്കുന്നത്, തോന്നിവാസം നടക്കുന്നത്. സുബ്ഹാനല്ലാ, ഇബാദത്തുള്ള വീട്ടിലാണെങ്കിൽ പോലും തോന്നിവാസം നടക്കുന്നു. അതിൽ വലിയ സങ്കടത്തോടെ പറയട്ടെ, ചില താത്തമാരുണ്ട്, ചില ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, കല്യാണ വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് അവർ കൂടി നിൽക്കൂടി കൊടുക്കുന്നു, നേതൃത്വം നൽകുന്നു. നാണമില്ലേ ഉമ്മമാരെ, ലജ്ജയില്ലേ ഉമ്മമാരെ. ഏറ്റവും ബറക്കത്തുള്ള ഒരു നിക്കാഹിന്റെ സദസ്, കല്യാണ സദസ്, തോന്നിവാസം കൊണ്ട് അലങ്കോലപ്പെടുത്തുന്നതിന് ലജ്ജ തോന്നാറില്ലേ? ഈ അടുത്ത് എന്നോട് ഒരാള് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണത്തിന് ചെന്നു. നിങ്ങളെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം, തിന്നോട്ടോ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, പക്ഷെ ഭരണ വിഷയം ശ്രദ്ധിക്കണം. ഈ അടുത്ത് എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എല്ലാരും മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഒരു കൂട്ടുകാരൻ നിങ്ങളെ കേരളത്തിൽ തന്നെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ ഒരു സ്നേഹിതന്റെ മകളെ കല്യാണത്തിന് ചെന്നു. നോക്കുമ്പോണ്ട് പുതിയ പെണ്ണ് മറ്റു പലരെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പുതിയ പെണ്ണ് സ്കൂളിലും കോളേജിലൊക്കെ കൂടെ പഠിച്ച ഫ്രണ്ട്സുമാർ അന്യ പുരുഷന്മാരെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ്, ക്യാമറമാന് മുന്നിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ ഈ കൂട്ടുകാരനായ ഞാന് എന്റെ സ്നേഹിതനോട്, ഈ പുതിയ പെണ്ണിന്റെ ബാപ്പാനോട് ചോദിച്ചു, അല്ല ചങ്ങാതി, നിന്റെ മോളെ ജീവിതത്തിൽ ബറക്കത്ത് വേണ്ടേ? നിന്റെ മകളെ നിക്കാഹിലും കല്യാണത്തിലും ബറക്കത്ത് വേണ്ടേ? വേണം. അതിന് ഈ ജാതി കണ്ടു കാണുന്നവനെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിച്ചാൽ ബറക്കത്തുണ്ടാവോ? അപ്പൊ ഈ പെൺകുട്ടിയുടെ, ഈ പുതിയ പെണ്ണിന്റെ ബാപ്പ പറയാണ്, ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ചങ്ങാതി പറഞ്ഞു. എന്താ പറഞ്ഞോ? അതിപ്പ എന്താ ചെയ്യ, അത് പാടില്ല എന്ന് എനിക്ക് അറിയാത്തോണ്ടൊന്നുമില്ല, അത് പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് ഒന്ന് അത് ഒന്ന് കണ്ടില്ല നടിക്ക, ഇന്നത്തെ ഒറ്റ ദിവസത്തേക്ക് എന്താക്കെ മറന്നു കളയാ, തിരക്കേടില്ല. എന്തൊരു ബുദ്ധിയല്ലേ, നല്ല ബുദ്ധിയല്ലേ, അല്ലേ? കൊണ്ടുപോയിട്ട് അടുപ്പ് കിടണം, അതിനെ പറ്റുള്ളൂ ആ ബുദ്ധിനെ. കാരണം എന്താങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്നത്തെ ഒരു ദിവസത്തിന് അത് കണ്ടില്ല എന്ന് നടിക്കാന്നാ പറയണേ. അത് ചെയ്യാം, പക്ഷേ അതിന്റെ ആഫത്തോ, അതിന്റെ ആഫത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂ. അതിലൂടെ ജനിക്കുന്ന കുട്ടിക്ക് അതിന്റെ ആപത്തുണ്ടാകും, പിന്നീട് വരുന്ന തലമുറകൾക്ക് അതിന്റെ ആപത്തുണ്ടാകും. അത് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. അത് ഈ ആദ്യത്തെ കല്യാണത്തിൽ നടന്ന അനാചാരമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ കല്യാണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണമാണ്. അവിടെ അനാചാരമില്ല, തോന്നിവാസങ്ങളില്ല. അതേ ലോഡ് കടക്കിന് വണ്ടികൾ നിറയെ മിഠായി കൊണ്ടുപോകാനില്ല. പെണ്ണിന്റെ ബാപ്പാന്റെ കയ്യില്, ചെക്കന്റെ ബാപ്പാന്റെ കയ്യില് കൊറേ കോടികൾ ഉണ്ടെന്ന് കാണിക്കാനാണോ? അല്ലാഹ് ആ കോടികൾ മുഴുവനും നഷ്ടപ്പെടുത്തി കളയാൻ ഒരു സെക്കൻഡ് മതി കേട്ടോ. നിന്റെ കയ്യിലുള്ള പണങ്ങൾ മുഴുവനും ഏതോ വലിയ ക്യാൻസർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവഴിക്കാൻ അല്ലാഹ് ചെറിയ സമയമേ ആവശ്യമുള്ളൂ.
അല്ലാനെ മറന്നിട്ടൊരു അജിയാരും കളിക്കണ്ട, അല്ലാനെ മറന്നിട്ടൊരു പെണ്ണും കളിക്കണ്ട. ഇവിടെ മാതൃകയാക്കേണ്ടതാണ് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്ര റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോ ഫാത്തിമ ബീവിയുടെ പ്രാഥമിക സൗകര്യത്തിന് വേണ്ടി ചില വസ്തുക്കൾ കൂടെ കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അക്കൂട്ടത്തിലെ കട്ടിലുണ്ട്, കിടന്നുറങ്ങാൻ ഉപയോഗിക്കാനുള്ള തലയിണയുണ്ട്. അല്ലാതെ ഇന്ന് കാണുന്നത് പോലെ അനാവശ്യങ്ങളോ ആവാസങ്ങളോ ഒന്നും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹ ചടങ്ങിൽ ഉണ്ടായിട്ടില്ല. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാരാണ് തങ്ങന്മാരുടെ സദസ്സിൽ വന്നിരുന്ന എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, ഭർത്താവിന്റെ വീട്ടിൽ കഴിയുമ്പോ ഏത് തരത്തിലാണ് ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കേണ്ടത്? ഫാത്തിമ ബീവി കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ സെലിബ്രിറ്റിയല്ല ഫോളോ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ലേഡി യൂട്യൂബ് ബ്ലോഗറിനെയല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്ര റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പവർ എന്താണ്? ഞാൻ എന്റെ ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, ഈ ഒരു വിഷയം മനസ്സിലങ്ങ് കുത്തിവെച്ചാൽ ഭർത്താവിന്റെ വീട്ടിലുള്ള ഏത് പ്രയാസവും കടിച്ചറക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നതിൽ സംശയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളാണ് ഫാത്തിമ ബീവി. ഇനി ഒന്നും കൂടി പറയട്ടെ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ ഭാര്യയാണ് ഫാത്തിമ ബീവി. ഇനി ഒന്നും കൂടി പറയട്ടെ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവര് അതാ ആ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ രണ്ട് ഇരട്ട മക്കളുടെ മാതാവാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഇനി ഒന്നും കൂടി പറയട്ടെ, ഖദീജ ബീവി റളിയല്ലാഹു ഹുവനായുടെ പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമ. ഉമ്മാക്കും പവറുണ്ട്, ബാപ്പക്കും പവറുണ്ട്, ഭർത്താവിനും പവറുണ്ട്, ഫാത്തിമ ബീവിക്ക് സ്വന്തത്തിനും പവറുണ്ട്, മക്കളിലൂടെ പവറുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരിലൂടെ പവറുണ്ട്. ഇത്രയെല്ലാം പവർ കിട്ടിയ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ എന്റെ വാല് കേൾക്കണ ഉമ്മമാരോട് പറയട്ടെ, ഭർത്താവായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് സഹിച്ച പ്രയാസം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഇന്നിപ്പോ സ്ത്രീകൾക്ക് പഴയകാലം പോലെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല. എല്ലാ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുക്കി കഴിഞ്ഞില്ലേ? വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീട് ആരെ വീടാണല്ലേ? വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്താ മനുഷ്യന്മാരെ തിരിയാത്ത പോലെ ഒന്നും ഇന്ത്യയിലെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഞാൻ മലയാളി അല്ലാത്തതുകൊണ്ടാ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ആകരുത്. മനസ്സിലായോ? ഡ്രസ്സ് ഡ്രസ്സ് കഴുകണം. അത് എന്നാ ഇപ്പൊ പിന്നെ സ്ത്രീകൾക്ക് വീട്ടിൽ അതൊരു സംശയമാണ്. എന്താണെന്നറിയോ? പിന്നെ ഓട്ടോമാറ്റിക് വേണമെന്നാണ് ഇപ്പൊ ഇപ്പൊ ചില സ്ത്രീകളുടെ ഡിമാൻഡ് ഒക്കെ അങ്ങനെയാണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്കെ അതിൽ തന്നെ എല്ലാം കഴിയും. മറ്റത് നമ്മളതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് വേറെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇതങ്ങനെയല്ല, ഓട്ടോമാറ്റിക് ഒരു പണിയുമില്ല. ഒന്ന് അമർത്തി കൊടുത്താൽ മതി, അവസാനം വരെ ബിസ്മില്ല ബിസ്മിയും ചൊല്ലിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മൂപ്പരെല്ലാം പണി അങ്ങ് നടത്തിയിരിക്കും. ഒക്കെ പിന്നെ ലാസ്റ്റ് നോക്കിയാൽ മതി എന്തൊക്കെ സൗകര്യങ്ങളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇപ്പൊ ഒരു ഇസ്തിരി പെട്ടി വന്നു എന്ന് പറഞ്ഞു. ഇസ്തിരി പെട്ടി എന്ന് അറിയാം? അങ്ങനെ മനസ്സിലായില്ല. ഇസ്തിരിയുടെ അതിന് കുപ്പായത്തിന്റെ മേലിൽ പതിപ്പിക്കണ്ടെന്ന് പറയണേ, ദൂരം ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ കാണിച്ചു കൊടുത്താ. നിങ്ങളൊന്ന് ആലോചിച്ച് എന്തൊക്കെ സൗകര്യം അല്ലേ. എന്നാ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അലിയാർ തങ്ങളെ ഭാര്യയായി ജീവിക്കുമ്പോ ഈ സൗകര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ചെറിയ ശതമാനമുള്ള സൗകര്യങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. പറയാമായിരുന്നു ഭർത്താവിനോട് എനിക്ക് കുറച്ച് സൗകര്യം വേണം, പറഞ്ഞില്ല. മുത്തുനബി തങ്ങളെ മോളാണ്, അലിയാർ തങ്ങളെ ഭാര്യയാണ്, ഹസൻ ഹുസൈൻ തങ്ങളെ ഉമ്മയാണ്. അല്ലാഹ്,
ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട മകളാണ്. ഈ പവരിപ്പ ഈ സദസ്സിലിരിക്കണ ഏതെങ്കിലും ഒരു ഉമ്മാക്കുണ്ടോ? ഇല്ല. എന്റെ ഭാര്യക്കുമില്ല, എന്റെ ഉമ്മാക്കുമില്ല, എന്റെ സഹോദരിക്കുമില്ല, എന്റെ രണ്ട് പെൺമക്കൾക്കുമില്ല, ആർക്കുമില്ല. ഒക്കെ പവർ കിട്ടിയ മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. എന്നിട്ടോ ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഉമ്മമാരെ, അല്ലര ചില്ലര പ്രയാസങ്ങൾ വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടുന്ന നല്ല ഒരു വഴിയുണ്ട്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് ഓർക്കണേ. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് ഓർക്കണേ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട്ടു ജോലി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ പിന്നെ കല്ല്, അതേ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ മസാല അറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ല്, അതിന് എന്റെ ഭാഷയിൽ കയർക്കട കല്ല് എന്നാ പറയാ. ഇന്ന് പിന്നെ ഗ്രൈൻഡർ വന്നുപോയി, സ്വിച്ച് അമർത്തിട്ടിയാലുള്ള മെഷീൻ വന്നുപോയി. പഴയ കാലത്ത് അങ്ങനെയല്ല, നമ്മുടെ ഉമ്മമാരതിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ചുറ്റിക്കറക്കുകയാണ്. ഇതിങ്ങനെ കറക്കിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ അടയാളം വീണുപോയി. അങ്ങനെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഭർത്താവ് പറഞ്ഞിട്ട് പോകുന്നു, ഒരു വേലക്കാരിയെ ആവശ്യമുണ്ട്. നബിയെ, എന്റെ വീട്ടില്, പൊന്നുമോള് ഫാത്തിമയുടെ വീട്ടില് ഒരു വേലക്കാരിയെ സൗകര്യം ചെയ്ത് തരുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചിന്തിച്ചില്ല, എന്റെ മകൾ അലിയുടെ വീട്ടിൽ റളിയല്ലാഹു അൻഹു പ്രയാസത്തിൽ കഴിയുന്നു, ഒരുപാട് വേലക്കാരുകൾ നമുക്കുണ്ടല്ലോ, ഒന്ന് മോള് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ കൊടുത്താൽ നല്ലതല്ലേ എന്ന് ചിന്തിച്ചില്ല. അതിന് പകരം ചിന്തിച്ചത് എന്താണ്? എന്റെ ഫാത്തിമക്ക് ദുനിയാവിലല്ല സുഖം കിട്ടേണ്ടുന്നത്, ആഖിറത്തിലാണ് സുഖം കിട്ടേണ്ടുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, മോളെ അലാ അദുല്ലുക അലാ മാ ഹുവ ഖൈറുൽ ലക മിൻ ഖാദിം, ഒരു വേലക്കാരിയേക്കാൾ നിനക്ക് ഖൈറായ ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സമ്മതിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേലക്കാരിയെ കിട്ടുമോ എന്ന് ആവശ്യപ്പെട്ടു ചോദിക്കാൻ ചെന്ന പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ലോക നേതാവ് നൽകുന്ന സമ്മാനം എന്താണ്? ഫാത്തിമ, എന്നും രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. ഈ സമ്മാനം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യമായി കൊടുത്തത് പ്രിയപ്പെട്ട മകളായ പൊന്നുമോള് ഫാത്തിമക്കാണ്. ആ ഫാത്തിമ ബീവി സ്വീകരിക്കാൻ സ്വർഗത്തിൽ ഒരുങ്ങി നിൽക്കുമ്പോ അങ്ങോട്ട് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കൂട്ടത്തില് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നവരുണ്ടോ? 33 അൽഹംദുലില്ലാഹ് പതിവാക്കുന്നവരുണ്ടോ? 34 അല്ലാഹു അക്ബർ പതിവാക്കുന്നവരുണ്ടോ? അത്രയും വലിയ ബഹുമാനമല്ല കൊടുത്തിട്ട് പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ വീട്ടില് പ്രയാസങ്ങൾ വരുമ്പോ ക്ഷമിക്കുന്നു, സഹിക്കുന്നു. ഇതല്ലേ തങ്ങന്മാരുടെ സദസ്സിൽ വന്നിരിക്കുമ്പോ നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയം ഇതല്ലേ സുഹൃത്തുക്കളെ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഫാത്തിമ ബീവിക്ക് മഹത്വം കിട്ടുന്നു, മുത്തുനബി തങ്ങളെ മോളാണ്, തങ്ങന്മാർക്ക് മഹത്വം ലഭിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളാണ്. ചിലര് പറയും തങ്ങന്മാര് എന്നറിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേക ടീമൊന്നുമില്ല, എല്ലാരും തങ്ങന്മാർ തന്നെയാണ്, അങ്ങനെ പറയണവരുണ്ട്.
അങ്ങനെ പറയണവരുണ്ട്, എല്ലാവരും തങ്ങന്മാരാണ്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ എല്ലാവരും തങ്ങന്മാരാ? അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിലൂടെ വരുന്ന ആ പരമ്പര അവരാണ് തങ്ങന്മാരെന്നാണ്. പച്ചശാലിട്ടത് കൊണ്ട് തങ്ങളാവൂല, എത്ര നീണ്ട ശാലാണെങ്കിലും. ആ സമയത്ത് തങ്ങന്മാര്, ചില തങ്ങന്മാരൊക്കെ പച്ചശാല ഇടാറുണ്ട്. അതിന്റെ പിന്നിൽ വേറെ കുറെ വിഷയങ്ങളുണ്ട്, അതൊന്നും ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കണില്ല. അതേ സമയത്ത് പച്ചശാല ഇട്ടത് കൊണ്ടെന്താവൂല, തങ്ങളാവൂല. ഒരു ഇരുട്ടിന്റെ മുറിയിൽ ഇരുന്നത് കൊണ്ട്, ഇരുട്ട് പിടിച്ച മുറിയിൽ ഇരുന്നോണ്ട് ബീവി ആവൂല. അങ്ങനുണ്ടല്ലോ ബീവിമാര് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഇല്ലാന്നല്ല, നഫീസ ബീവി ഉണ്ടല്ലോ. ബീവിമാര് തീരെ ഇല്ലാന്നല്ല, നൗഫൽ സഖാഫ് ഇവിടെ നഫീസ ബീവി ഉണ്ട്. ഞാൻ ഈജിപ്തിൽ പോയി നഫീസ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ നിന്ന് മഹദിയുടെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്തിട്ടുണ്ട്. ബീവിയ, ഏറ്റവും വലിയ ബീവി സയ്യിദത്തിന ബീവി നഫീസ. അതിങ്ങനെ കേവലം പൊരുത്തം കിട്ടിയിട്ട് ബീവി ആയതല്ല, പിന്നെങ്ങനെ ബീവി ആയത്? അധ്വാനിച്ച് അധ്വാനിച്ച് ഇബാദത്ത് ചെയ്ത് 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 സ്വന്തം കൈകൊണ്ട് ഒരു ഖബർ കുഴിച്ചു. ഉമ്മമാരൊക്കെ കേൾക്കാൻ വേണ്ടി പറയാം, സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു. ആ ഖബറിൽ മഹദി ആയിരക്കണക്കിന് ഖുർആൻ ഖത്മ് ഓതി തീർത്തിട്ടുണ്ട് എന്നാണ്. ആയിരക്കണക്കിന്, ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഓതിയാൽ ഒരു 1000 ഖത്മാവോ? ഞങ്ങളിപ്പോ ഈ ഇരിക്കണ ഞങ്ങളെല്ലാരും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും ചേർന്നിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ഓതി തീർത്ത ഖത്മ് 1000 ആവോ ഞാൻ ചോദിക്കണേ? അങ്ങനെ പറയാൻ ധൈര്യം നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? ഇത് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഒരു ബീവി സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു. അതിൽ ഇരുന്നിട്ട് അല്ലാ ആയിരക്കണക്കിന് ഖത്മ്. ഇന്നും ഈജിപ്തിൽ പോയാൽ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ മറപ്പെട്ട് കിടക്കുന്ന സ്ഥലം എന്ന് ഓർക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് ഒരു സ്ഥലം കാണാം, ഇന്നും അത് വളരെ ബഹുമാനത്തോടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൽ അവിടെ എഴുതി വെച്ചത് കാണാം, ഖൽവത്തു നഫീസ, ഹാദിഹി ഖൽവത്തു നഫീസ. ഇത് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ആരോടും സംസാരിക്കാതെ മിണ്ടാതെ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലമാണ് അവിടെ. ഞാൻ ആ സ്ഥലത്തിൽ കയറി ആ സ്ഥലം തൊട്ടു ചുംബിച്ചു ബർക്കത്തിനു വേണ്ടി. കാരണം മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്ത സ്ഥലമാണ്. അല്ലാഹു നമുക്ക് പോകാനും കാണാനും അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അങ്ങനെയാണ് ബീവിമാരാവുക. എന്നാൽ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിതങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഇന്ന് കാണുന്ന തങ്ങന്മാരുടെ പരമ്പര എത്തിച്ചേരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി ചിരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി ചിരിച്ചിട്ടില്ല. അതല്ലേ യഥാർത്ഥ സ്നേഹം? ബാപ്പയില്ലാത്ത ദുനിയാവില്, ലോകനേതാവില്ലാത്ത ദുനിയാവില് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാനുള്ള കാരണം ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായ ഒരു രോഗം പിടികൂടുന്നു. ആ രോഗം പിടികൂടാനുള്ള കാരണം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഭക്ഷിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം വേണ്ട, കുടിക്കാനും വേണ്ട. തങ്ങളില്ലാത്ത ദുനിയാവിൽ എനിക്കെന്തിനാണ് ഭക്ഷണം? എനിക്കെന്തിനാണ് കുടിക്കാൻ? അങ്ങനെ ക്ഷീണിച്ച് 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 ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് രോഗം ബാധിക്കുന്നു. അതാ വീട്ടിലിരുന്നിട്ട് എന്നും കരയുകയാണ്. ബാപ്പയായ ലോകനേതാവിനെ ഓർത്ത് എന്നും കരയുന്നു. അങ്ങനെ മഹദി ലോകത്തോട് വഫാത വിട പറയുന്നു.
ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് എപ്പോഴാണ്? ഉമ്മമാരെ, പരിശുദ്ധ റമളാൻ, ആ റമളാൻ മാസത്തിലല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞില്ലേ റമളാൻ മൂന്നിനാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ ആ മഹദിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട അതേ ഭാര്യയായ അസ്മാ ബിന്തുൽ മൈസ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയോട് വലിയ ബന്ധമാണല്ലോ. ഉമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളെ കുളിപ്പിക്കാൻ നിങ്ങൾ ആരെയാണ് കണ്ടുവച്ചിട്ടുള്ളത്? വേറെ ഒരുപാട് കൂട്ടുകാരികൾ നിങ്ങൾക്കുണ്ടല്ലോ. കല്യാണ വീട്ടിലെ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കാൻ കുറെ കൂട്ടുകാരികൾ നിങ്ങൾക്കില്ലേ? മുഖം അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങളുടെ പിന്നാലെ പോകാൻ ഒരുപാട് കൂട്ടുകാരികൾ നിങ്ങൾക്കില്ലേ? ഈ സദസ്സിലുള്ള ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ? മറുപടി നിങ്ങളെ തരണമെന്ന് കരുതിയിട്ടല്ല എടുത്ത് അയക്കേണ്ടതില്ല, സ്വന്തത്തോട് മറുപടി കരുതി വെച്ചാ മതി. നിങ്ങൾ മരിക്കാൻ ഒരു ദിവസമുണ്ടല്ലോ. ഈ വാള് പറയുന്ന ഞാൻ നാളെ എന്റെ കർണാടകയിൽ മംഗലാപുരത്ത് വാള് പറയാനുണ്ട്, മറ്റന്നാൾ എനിക്ക് കാസർഗോട്ടിൽ വാള് പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും മംഗലാപുരത്ത് വാള് പറയാനുണ്ട്, 16-ാം തീയതി കൊല്ലം ജില്ലയിൽ വാള് പറയാനുണ്ട്, 17-നും 18-നും കോഴിക്കോട് ജില്ലയിൽ വാള് പറയാനുണ്ട്. പക്ഷേ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ? ഉറപ്പില്ലല്ലോ. അല്ലാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ഇക്കൊല്ലം ഉറൂസിന്റെ സദസ്സിൽ വന്നിരിക്കുന്നവർ അടുത്ത വർഷം തങ്ങൾ പാപ്പാന്റെ ഉറൂസ് നടക്കുമ്പോ വളണ്ടിയറായി നിൽക്കാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റിയവരുണ്ടോ? സദസ്സിൽ ഇരിക്കാനുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റിയവരുണ്ടോ? ചോദിക്കട്ടെ, അവനല്ലേ ബുദ്ധിമാൻ? ആരെങ്കിലും ഒരുത്തന് വന്നിട്ട് എന്റെ മയ്യത്ത് കുളിപ്പിച്ചാ പോരല്ലോ. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടുന്നത് ഒരു പറക്കത്താക്കപ്പെട്ട കയ്യ കൊണ്ടാകണ്ടേ? നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകൾ കണ്ടുവച്ചിട്ടുണ്ട്? നമ്മളെ ബന്ധം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? ബന്ധത്തിന് എന്താ കുറവ്? ബന്ധമുണ്ടെന്ന് അറിയിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. വിഷമമില്ലെങ്കിലും പറയാം, വിഷമമില്ലല്ലോ അല്ലേ? ഈ മൊബൈൽ എടുക്ക, ഈ മൊബൈൽ എടുക്ക. ഇതിപ്പോ ഇല്ലാത്തവരാരുമില്ലല്ലോ. ഇതില്ലാത്തവരാരുമില്ലല്ലോ. മൊബൈലുണ്ട്, മൊബൈലിന്റെ അകത്ത് കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അല്ലാ, എല്ലാരും വന്നിട്ട് പറയാ, ഉസ്താദെ എന്നും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു, വേല കാണുന്നു, വേല കേൾക്കണം, എന്നും യൂട്യൂബിൽ കാണാറുണ്ട്, പരിപാടി കാണാറുണ്ട്, ഒക്കെ ശരിയാ, വേണ്ടാന്നല്ല. ഈ മൊബൈൽ അങ്ങ് എടുക്ക. ഇതിലൊരു സാധനം ഉണ്ട് കേട്ടോ, കോൺടാക്ട്സ് എന്ന് അതിന് പറയാ. എന്താ പറയാ, എന്താ ചങ്ങാമാരങ്ങളും ഉണ്ടായിരിക്കണേ, കോൺടാക്ട്സ് ല്ലേ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ ഉറ്റവര് അതിന്റെ അർത്ഥം ല്ലേ? അയില് കടം വാങ്ങിയിട്ട് പറ്റിച്ചവനുണ്ടാവട്ടോ, അതില് കടം വാങ്ങിയിട്ട് പറ്റിച്ചവനുണ്ടാവും. ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് പറ്റിച്ചവനുണ്ടാവും, അത് സാരാക്കണ്ട. അവരൊക്കെ കുറച്ച് മാറ്റി വെച്ചാല് പിന്നെ കുറെ കൂട്ടുകാരുണ്ടല്ലോ, ഉറ്റവരും ഉടയവരും. അല്ലാ, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനെ ഒന്ന് കണ്ടുവച്ചിട്ടുണ്ടോ? അഥവാ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മയ്യത്ത് ഒളിപ്പിക്കാനെ ഒന്ന് വരണേ കേട്ടോ. ഒന്ന് നിങ്ങൾ ആ വറക്കത്താക്കപ്പെട്ട കൈ കൊണ്ടൊന്ന് എന്റെ മയ്യത്ത് ഒളിപ്പിക്കണം. അപ്പൊ പലരും പറയാന്തറിയോ, അതിന് സമയമായിട്ടില്ല. ചിലര് മനസ്സിലാക്കിക്കണം എന്താന്ന് പറഞ്ഞാല്, ചിലര് മനസ്സിലാക്കിക്കണ മരണത്തിന് മുമ്പ് കുറെ, പിന്നെ ഇങ്ങനെ വന്നിട്ട് ആദ്യം ഒരു 2 കൊല്ലം മുമ്പൊക്കെ വന്നിട്ട് ഒരു സൂചന കിട്ടിയിട്ട് മരിക്കൂന്ന്. അങ്ങനെയല്ല, ഇപ്പൊ പെട്ടെന്നുള്ള മരണങ്ങൾ വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. അസുഖം വേണ്ട, ഒന്നും വേണ്ട, ഇരുന്ന ഇരുത്തത്തിന് മരിക്കുകയാണ്, നിന്ന നൃത്തത്തിന് മരിക്കുകയാണ്. അള്ളാഹു അത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. ല്ലേ, എത്ര ഉറക്കെ ആമീൻ പറഞ്ഞാലും മതിയാകൂല. അല്ലാഹു അത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ,
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകണ മുമ്പേ പറഞ്ഞു വെച്ചതാ അസ്മാൾ ബിന്ദു ഉമൈസ് റളിയല്ലാഹു അൻഹയോട്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉണ്ടാകണം, ബർക്കത്താക്കപ്പെട്ട കൈയാണ് നിങ്ങളെ കൈ, അക്കൈ കൊണ്ടൊന്ന് മയ്യത്ത് കുളിപ്പിക്കണേ. ചോദിക്കട്ടെ ഈ ഉമ്മമാരോടൊക്കെ, നിങ്ങളെ കൂട്ടത്തിൽ എത്ര ഉമ്മമാരാണ്? ഒരു നല്ല ഒരു മഹദി ഇന്നുണ്ടാവുമല്ലോ, ഇന്നും ഉണ്ടാകുമല്ലോ അത്തരത്തിലുള്ള സഹോദരിമാർ, എന്നും ദുഹാ നിസ്കരിക്കുന്ന സഹോദരിമാർ ഇന്നുണ്ടാവും. സുബഹി വാങ്ക വിളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണ ഉമ്മമാർ ഇന്നുണ്ടല്ലോ, വിത്ര് എന്നും നിസ്കരിക്കണ ഉമ്മമാർ ഇന്നുണ്ടല്ലോ, എന്നും ഖുർആൻ ഓതണ ഉമ്മമാരുണ്ടല്ലോ, ഹദ്ദാദ് റാത്തിബ് ഓതുന്ന ഉമ്മമാരുണ്ടല്ലോ. ഗീബത്തും ഫിത്നയും ഫസാദും നമീമത്തും പരദൂഷണവും ഏഷണിയും ഒന്നും പറയാത്ത ഉമ്മമാര്, കള്ളം പറയാത്ത ഉമ്മമാര്, നുണ പറയാത്ത ഉമ്മമാർ ഇന്നുണ്ടല്ലോ. എന്നാ ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉമ്മാനെ കണ്ടുവെച്ച് ഒന്ന് പറഞ്ഞു വെച്ച ആളുകൾ, നിങ്ങളെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഉമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ രണ്ടു വശത്തിരിക്കണ ഉമ്മമാരോട് ഞാൻ ചോദിക്കുക, നിങ്ങളെ കൂട്ടത്തിൽ എത്ര ഉമ്മമാരുണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചു, ഞാനങ്ങ് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങളെ ഈ കൈ കൊണ്ട് ബറക്കത്താക്കപ്പെട്ട കൈ, ഈ കൈ എത്രയോ കാലം മുസഹഫ് പിടിച്ച് ഓതിയതല്ലേ, കയ്യിൽ മുസഹഫ് പിടിച്ച കയ്യല്ലേ ഇത്, അതുകൊണ്ട് നിങ്ങളായിരിക്കണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാ. എന്നാല് നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് എന്റെ ആഖിറം രക്ഷപ്പെട്ടാലോ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എവിടെ വെച്ച് എപ്പം മരിക്കൂ എന്ന് പറയാൻ പറ്റൂല, എവിടെ മരിക്കുകയാണെങ്കിലും ആ സ്ഥലത്തേക്ക് ഞങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയമാകുമ്പോഴേക്ക് അല്ലാഹു അന്ന് ജീവിച്ചിരിപ്പുള്ള പ്രധാനപ്പെട്ട ഒരു നല്ല മനുഷ്യനെ അവിടെ അല്ലാഹു എത്തിച്ചു തരട്ടെ. ആരാന്റെ കയ്യിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കാൻ കിട്ടിയാല് എന്തായിരിക്കും അവസ്ഥ? ആ കൈ കൊണ്ട് എത്ര കട്ടിട്ടുണ്ടാവും, ആ കൈ കൊണ്ട് എത്ര ആളുകളെ തോണ്ടിയിട്ടുണ്ടാകും, ആ കൈ കൊണ്ട് എത്ര ആളുകളെ പിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് എപ്പോഴും ദ്വാർക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ പലതിനും ദ്വാ ചെയ്യാണ് അല്ലേ. 10 മണിക്ക് ഞാൻ എന്റെ വാതം നിർത്തും, പലതിനും നമ്മൾ ദ്വാർക്കുകയാണ് ല്ലേ. കച്ചവടം വർക്കത്തിനുണ്ടാകണം, മക്കളാകണം, എല്ലാത്തിനും തങ്ങളെ പാപ്പാന്റെ അടുത്ത് ഒന്ന് ദ്വാർക്കാൻ പറയും. എന്താന്നറിയോ, തങ്ങളെ ഒന്ന് ദ്വാർക്കണേ നമ്മളപ്പാ. എന്താ ഞാൻ എവിടെ മരിക്കുകയാണെങ്കിലും, എവിടെ മരിക്കുകയാണെങ്കിലും എന്റെ മയ്യത്ത് കുളിപ്പിക്കാന് ഒരു തങ്ങൾ അവിടെ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് ദ്വാർക്കണേ. എന്താ തങ്ങന്മാര് കുളിപ്പിക്കണല്ലേ മയ്യത്ത് അല്ലെ, ആ കയ്യിന് വലിയ മറക്കത്തല്ലേ. എന്തേ കാരണം? ആ കയ്യിന്റെ ഉള്ളിൽ ഒരു രക്തമുണ്ട്. ആ രക്തം ഏത് രക്താണ്? ചിലപ്പോ ഇവിടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഓ പോസിറ്റീവ്. എന്താ അങ്ങൊക്കെ കുറയല്ലേ, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, അങ്ങനൊക്കെ കുറെ സംഭവത്തൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അങ്ങനെയാണെങ്കിലും ആ രക്തത്തിന് ലേബിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റാത്തൊരു പവർ ഉണ്ട്. എന്താ പവർ എന്നറിയോ? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് അവരുടെ കൈ കൊണ്ട് മയ്യത്ത് കുളിപ്പിച്ചാൽ ആ മയ്യത്ത് ആ കൈ കൊണ്ട് കൈയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അസ്മാൻ ബിന്ദു ഉമൈസ് റളിയല്ലാഹു അൻഹാ എന്ന മഹദിയോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു, ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹയോട് കണ്ട ഒരു സ്വപ്നം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ രംഗമാണ്. വഫാത്തിന് മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ബാപ്പാനെ സ്വപ്നം കാണുന്നു. സ്വപ്നം കാണൽ എന്നതുണ്ട്, അതും കൂടി ഞാൻ പറയട്ടെ. മഹാന്മാരുടെ സ്വപ്നം മഹാന്മാർക്ക് കാണുന്നു, മഹാന്മാരുടെ സ്വപ്നം മഹാന്മാർക്ക് കാണുന്നു, മഹാന്മാരുടെ സ്വപ്നം പലർക്കും കാണുന്നു. മഹാന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർ മരിച്ചാലും ജീവിച്ചിരിപ്പുള്ള പലരുടെയും തെറ്റുകൾ അവർ നിയന്ത്രിക്കുന്നു. ആ തെറ്റുകൾ നിയന്ത്രിക്കാനുള്ള കഴിവ് വഫാത്തിന് ശേഷം ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നു. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫൽ മുദബ്ബിറാതി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധ ആത്മാക്കളുണ്ട്.
ഓരോ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് മരണപ്പെട്ടു പോയ മഹാന്മാർ പിൻതലമുറക്കാർക്ക് അതേ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാണുന്ന സ്വപ്നങ്ങളൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല, വിളിച്ചു പോവാനുള്ളതല്ല. എല്ലാ സ്വപ്നവും ശരിയാകണമെന്നില്ല. അമ്പിയാക്കളുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്, ഔലിയാക്കളുടെ സ്വപ്നം നമുക്കത് തെളിവിനെ എടുക്കാതാ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ അതുകൊണ്ടൊരു വിധി സ്ഥിരപ്പെടുത്താൻ പറ്റൂല. ഒരു കാര്യം സുന്നത്താണെന്ന് പറയാൻ പറ്റൂല. അതേസമയത്ത് അതിലൂടെ വേറെ ഒരുപാട് വിഷയങ്ങൾക്ക് നേട്ടമുണ്ടാകും. അത് പണ്ഡിതന്മാര് ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹബീബായ തങ്ങളെ സ്വപ്നം കാണുമ്പോൾ അവിടെ പിന്നെ ഒരു മാറ്റമില്ലല്ലോ. മുത്തുനബി തങ്ങളെ കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഓ കൈ പൊക്കണോ, പൊക്കല് കാണുമ്പോണ്ടല്ലോ എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് ചോദിക്കുകയാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. വിഷമം തോന്നരുത് കേട്ടോ, നിങ്ങളെ കുറിച്ചൊന്നും പറയല്ല, ഞാൻ എന്നെ കുറിച്ചാ പറയണം. ആഗ്രഹം ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഒന്നല്ല രണ്ടല്ല, രണ്ട് കാല് പൊക്കാൻ നോക്കുകയാണെങ്കിൽ അതും ചിലപ്പോ പൊക്കിയേക്കും. പക്ഷെ ഞാൻ പറയട്ടെ, മനുഷ്യന്മാരെ എന്തെങ്കിലും ഒരു അവകാശം നമുക്ക് അള്ളാഹനോട് ചോദിക്കണമെങ്കിൽ, അള്ളാ എനിക്ക് റബീഉലൗലു വരിക, എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണിക്കണേ അള്ളാ. ഇന്നലെ ഒരു ഉമ്മാമ എന്നെ വിളിച്ചു, ഒരു രസമുള്ള ഒരു സംഗതി പറയാ. ഉമ്മാമ എന്നെ വിളിച്ചു, ഇവിടുന്നൊന്നല്ല കേട്ടോ, ആ കുറെ അപ്പുറത്ത് കാസർഗോഡ് ജില്ല. ഒരു പ്രായമുള്ള ഉമ്മാമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മരിച്ചാല് എന്റെ ശരീരത്തിലുള്ള ആഭരണം മൊത്തം ഒരു യതീം ഖാനിലേക്ക് കൊടുക്കാൻ വേണ്ടി നിയത്ത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, നല്ല കാര്യല്ലേ അല്ലേ. മക്കളതാ ചിന്തിക്കണ്ടേ, ഉമ്മ മരിച്ചാല് ഇപ്പൊ തന്നെ ഉമ്മ കിടത്തത്തിലാവുമ്പോ തന്നെ കുട്ടികളൊക്കെ എണ്ണീട്ടുണ്ടാവും. ഏതേ കഴുത്തിന്റെ മാലക്ക് എത്ര ഉണ്ടാകും മോതിരി, എല്ലാരെ കുറിച്ച് പറയലട്ടോ. നിങ്ങളൊക്കെ നല്ലവരാ മാന്യന്മാരെ, അള്ളാഹു നിങ്ങളെ വറക്കത്തോണ്ട് ഞങ്ങളെ നന്നാക്കി തരട്ടെ. എന്റെ ചങ്ങായിമാരെ ആമീൻ പറയത്തെ, ഞാൻ നന്നാ നിങ്ങൾക്ക് ഒരു കുറവൊന്നുമില്ലല്ലോ, അള്ളാഹു നന്നാക്കി തരട്ടെ. എന്നാലും ഉമ്മ മരിക്കണ മുമ്പ് തന്നെ മക്കള്, മൂത്ത മോന്, നടുവന, നടുവെന്ന് പറഞ്ഞാല് ഇടയിലുള്ളവര്, മൂന്നാമത്തെ ഇളയ മോന്, പെൺകുട്ടികളപ്പുറം ആദ്യം തന്നെ മാല എത്ര ഉണ്ടാകും. മറ്റേ ആ നടുവിൽ കിട്ടണം, അതിനെന്താ അരിഞ്ഞാനേ ഞങ്ങൾ വരാം, അരപ്പെട്ടല്ലേ, ആ അത് എത്ര ഉണ്ടാകും. ഇവിടെ കിടന്ന ഒരു സാധനം അലിക്കാത്ത കമ്മല്, ആ മൂപ്പരന്നെ കമ്മൽ എത്ര ഉണ്ടാവും ഒക്കെ നേരത്തെ തന്നെ കണക്കൂട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ, ഒരു നല്ല ആൺമക്കളും നല്ല പെൺമക്കളാണോ ആ ഉമ്മ ഒന്ന് സ്വസ്ഥായിട്ട് പോയി കബറിൽ കിടന്നോട്ടെ അല്ലേ. അതിനെന്താ ചെയ്യേണ്ടെന്ന് അറിയാം, ഉമ്മാന്റെ ആഭരണമൊക്കെ കൊണ്ടുവന്നിട്ട് എവിടെങ്കിലും ഒരു നല്ല എവിടെങ്കിലും കൊടുത്താൻ പറ്റൂലട്ടോ. എടുത്തിട്ട് സ്വന്തം വിരുങ്ങിക്കളയണ കൊറേ ടീം ഉണ്ടാവും, അവരുടെ കയ്യിൽ കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ ഓർക്ക് കൊടുക്ക. എന്നിട്ട് എക്കാലത്തും എന്റെ ഉമ്മാന്റെ കബറിൽ വെളിച്ചം കിട്ടാൻ അത് കാരണണ്ടാക്കാൻ മദ്രസക്ക് ഒരു റൂം എന്റെ ഉമ്മാന്റെ പേരിൽ ഈ സ്വർണം അങ്ങ് വിട്ടിട്ട്, കാരണം ആ മദ്രസയിൽ കുട്ടികൾ ഇങ്ങനെ പഠിക്കുമ്പോ ഖിയാമത്ത് നാള് വരെ അതിന്റെ സന്തോഷം എന്റെ ഉമ്മാക്ക് കബറിൽ കിട്ടുന്നുണ്ട്. ഇതല്ലേ നല്ല മക്കൾ ചിന്തിക്കേണ്ടേ. അല്ല, മൂത്ത മകൻ ഇപ്പൊ തന്നെ റെഡി ആയിരിക്കുക അവന്റെ കടം വിട്ടാൻ ഉമ്മാന്റെ പൊന്ന് വിറ്റിട്ട്, അതിന് ഉമ്മ ഒന്നും മരിക്കാനാ കാത്തിരിക്കണം. എന്നാ ഈ ഉമ്മ വിളിച്ചത് പറഞ്ഞു, ഉസ്താദേ ഇങ്ങനൊരു വിഷയമുണ്ട്, ഉസ്താദേ മക്കൾക്കൊക്കെ നല്ല വിഷയം, മക്കൾക്കൊക്കെ ആഗ്രഹം. എന്നിട്ട് ഈ ഉമ്മ പറയണ സങ്കടം അതല്ല കേട്ടോ. ഈ ഉമ്മ പറഞ്ഞു, ഉസ്താദേ പക്ഷെ കൂട്ടത്തിൽ ഒരു മോതിരം കാണുന്നില്ല എന്ന് പറഞ്ഞു. കൊടുക്കാൻ വെച്ച ആഭരണത്തിന്റെ കൂട്ടത്തിൽ ഒരു മോതിരം കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ വിഷമിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ, നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം തിരിച്ചു കിട്ടാന് ഖുർആനിൽ ഓതേണ്ടെന്നൊരു സൂറത്തുണ്ട്, നിങ്ങൾ ഓതുവോ എന്ന് ചോദിച്ചു. പറഞ്ഞെന്നാ ഓതുവോ, ഓതുവോ ചെറിയ മരുന്ന് ഇപ്പൊ പറഞ്ഞുതരാം, അത് പറഞ്ഞ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ ഡോസ് തരാം. അങ്ങനെയാണല്ലോ ഡോക്ടർമാരെടുത്ത് പോയാൽ, ഇങ്ങടെ ഇങ്ങടെ
ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കളഞ്ഞു പോയാൽ അപ്പോഴേ എന്റെ നൂഫൽ സക്കാഫിന് നമ്പർ വാങ്ങി വിളിക്കല്ലേ, ഞാൻ ചികിത്സിക്കൊന്നുമില്ല കേട്ടോ. ഒക്കെ തങ്ങളുടെ പാപ്പാന്റെ അടുത്ത് വന്ന് ദ്വാരിപ്പിക്കാൻ പറഞ്ഞാൽ മതി. എനിക്ക് ആകെയുള്ള പിന്നെ വേളും ദർശനമാണ്, രാത്രി വേള പറയും പകല് ദർശനം നടത്തും. അല്ലാതെ ചികിത്സിക്കാൻ വേണ്ടി ഇരിക്കണമില്ല, ഒക്കെ തങ്ങളുടെ പാപ്പാന്റെ അടുത്ത് വന്ന് ദ്വാരിപ്പിക്ക, അപ്പൊ ഒക്കെ വിഷയങ്ങൾ വരും. അപ്പോ ഡോക്ടറെ അടുത്ത് ചെന്നാൽ എന്താ ചെയ്യാ? ഒറ്റടിക്ക് ആന്റിബയോട്ടിക് കൊടുക്കൂല. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളികല്ലേ, ഒറ്റടിക്ക് കൊടുക്കൂല. ആദ്യം ഒന്ന് ചേർത്ത് ഡോളങ്ങൾ കൊടുത്തു നോക്കും, എന്നിട്ട് പറയും ഒരു മൂന്ന് ദിവസം കഴിക്കുക. കഴിച്ചിട്ട് പനി മാറണില്ലെങ്കിൽ, അസുഖം മാറണില്ലെങ്കിൽ വരിക, അപ്പൊ ഞാൻ ആന്റിബയോട്ടിക് തരാം. മറ്റേത് കുറച്ച് ദിവസം കൂടുതലാ. ഇവിടുന്ന് താഴോട്ട് നിന്ന് മുകളിലോട്ട് അങ്ങോട്ട് കയറാണ്. അപ്പൊ ഈ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനിപ്പോ ചെറിയൊരു കാര്യം പറയാം, ഒക്കെ മഹാന്മാര് പഠിപ്പിച്ചോ. അത് പറയാണ് സൂറത്തുൽ ദുഹ, വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത്. അതങ്ങ് ഓതാ ഉമ്മ, ഇടക്കിടക്ക് ഇങ്ങനെ ഓതാ, ഓതുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കുക. ഇൻഷാല്ലാഹ് അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ണുമുന്നിൽ അല്ലാഹ് കാണിച്ചുതരും. അപ്പൊ ഈ ഉമ്മക്കൊരു സംശയം, അല്ല ഉസ്താദേ അത് ആരെങ്കിലും ആരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ, ആരെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ കാണാൻ കണ്ടു കിട്ടും, ആരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ. ഞാൻ പറയും ഉമ്മ, അല്ലാഹ്ക്ക് ഇപ്പൊ വലിയ പണിയൊന്നും അല്ലല്ലോ, അച്ചങ്ങായി എടുത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാനും കഴിയും, അല്ലെങ്കിൽ തിരിച്ചു തരാനും കഴിയും. അതുകൊണ്ട് ഓദിക്കോളൂ. അതാണ് സൂറത്ത് വല്ലുഹ. വല്ലുഹ സൂറത്ത് നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാൻ അതങ്ങ് ഓതുക. ആ നിയത്തിൽ ഓതിയിട്ട് ഇങ്ങനെ തെരഞ്ഞാൽ അത് കിട്ടും. ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. ഇനിയിപ്പോ ഇത് കിട്ടിയോ ഇല്ല എനിക്ക് അറിയില്ല കേട്ടോ, അപ്പൊ ഇനി അറിയേണ്ടതാണ് സംഗതി. കിട്ടിയോ ഇല്ലെന്ന് അറിയില്ല, അറിയാത്ത നമ്മൾ പറയാനും പാടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ മഹദിയദാ വഫാത്താകുന്നതിനു മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു. ബാപ്പ വന്നിട്ട് പറയാണ്, മോളെ ഞാനും നീയും തമ്മിലെ കണ്ടുമുട്ടാൻ സമയം അടുത്തിരിക്കുന്നു, മരിക്കാൻ ഒരുങ്ങിക്കോ. അലിയാറ് തങ്ങളോട് യാത്ര ചോദിക്കാൻ ഒരുങ്ങിക്കോ. ലോകത്ത് ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന വേർപാടേതാണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പിരിയുമ്പോഴല്ലേ. ഇവിടെ ഞാൻ ഒരു സ്ഥലത്ത്, അതാ ഒരു പള്ളിക്കാട്ടിൽ ചെന്നു, ഞാൻ ഇങ്ങോട്ട് വന്നതിന് വരുമ്പോ ഒരു പള്ളിക്കാട്ടിൽ ചെന്നു, ഒരു ഖബർസ്ഥാനിൽ ചെന്നു. അവിടെ എന്റെ കൂട്ടുകാരന്റെ മൂത്താമായി അടുത്ത് മരിച്ചതാണ്. അല്ലാഹു ആ ഉമ്മയുൾപ്പെടെ ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ കബറുകളിലേക്ക് ഈ ഉള്ളവന്റെ പ്രിയപ്പെട്ട പിതാവ് ഉൾപ്പെടെ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ബഹുമാന്മാരായ സാദാത്തുക്കൾ ഉൾപ്പെടെ അവരുടെ കബറുകളിലേക്ക് ഈ സദസ്സിന്റെ മിഥുന സവാബ് ഒരു പ്രകാശമാണി അല്ലാ എത്തിച്ചു കൊടുക്കട്ടെ. അവിടെ ഞാനങ്ങ് സിയാറത്ത് ചെയ്യാൻ ചെന്നപ്പോ ആ കബറിൽ കിടക്കുന്ന ഉമ്മയുടെ ഭർത്താവ് അവിടെ സിയാറത്ത് ചെയ്യുന്നുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ടുപോയ കൂട്ടുകാരനോട് ചോദിച്ചു, ഞാൻ അവിടെ വരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണോ മൂപ്പർ അവിടെ വന്നത്? അല്ല അല്ല, മൂത്താമ മരിച്ചിട്ട് എല്ലാ ദിവസവും എന്റെ മൂത്താപ്പ മൂത്താമന്റെ ഖബറിന്റെ അരികിൽ പോകുന്നു. കാരണം ഭാര്യയെ ഭർത്താവിനെ മറക്കാൻ പറ്റുമോ? കൂടെ കിടന്ന് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ, കൂടെ നടന്ന് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ, തമാശ പറഞ്ഞവർ, പിണങ്ങിയവര്, അല്ലാഹ് ജീവിതത്തിൽ എന്തെല്ലാം രസങ്ങളുണ്ടായി. ആ ഭർത്താവിനെ മറക്കാൻ പറ്റുമോ? ആ ഭാര്യയെ മറക്കാൻ പറ്റുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണ്, ഫാത്തിമ ഒരുങ്ങിക്കോ, എന്നെ കണ്ടുമുട്ടാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അലിയാറ് തങ്ങളോട് യാത്ര ചോദിക്കാൻ ഒരുങ്ങിക്കോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി ഇബ്ന അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് ബാപ്പായി ബാപ്പയിൽ നിന്ന് കണ്ട സ്വപ്നം അങ്ങ് പറയാൻ തുടങ്ങി. അലിയാറ് തങ്ങൾക്ക് സഹിച്ചില്ല,
പ്രിയപ്പെട്ട സഖി ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുകയാണോ, ഇനി എനിക്ക് എന്റെ ജീവിത പങ്കാളി ആരാണുള്ളത്? കരയാൻ തുടങ്ങി. എന്നിട്ടോ അവിടുന്ന് പാടാൻ തുടങ്ങുകയാണ്, ലിക്കുല്ലി ജതിമാണി മിനൽ ഖലീലൈനി ഫിർഖതു വകുല്ലു ലദി ദൂനൽ ഫിറാഖി ഖലീലു വഇന്ന ഇഫ്തിഖാദി ഫാത്തിമ തബഅദ അഹ്മദ ദലീലുൻ അലാ അല്ലാ യദൂമ ഖലീലു. അല്ലാ എത്ര വലിയ ഉറ്റവരാണെങ്കിലോ, എത്ര വലിയ ഉടയവരാണെങ്കിലോ, അവർ ഒരു ദിവസമല്ല മറ്റൊരു ദിവസം തമ്മിൽ വേർപിരിയാനുണ്ടല്ലോ. ഇതാ എന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ സങ്കടമാണ് എന്റെ നേതാവിന്റെ വേർപാട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തൊരു സങ്കടം ഉണ്ടാടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നിൽ നിന്ന് വേർപിരിയുന്നു. എന്നിട്ട് അലിയാരെ തങ്ങൾ പറയുകയാണ്, ഇതെല്ലാം എന്തിനുള്ള തെളിവാണെന്നറിയുമോ? ദലീലുൻ അലാ അല്ല യദൂമാ ഖലീലൂ. ഇവിടെ ഒരു കൂട്ടുകാരന്റെ സഹവാസത്തിനും നിലനിൽപ്പില്ല, ഒരു ചങ്ങായിപ്പാടിനും നിലനിൽപ്പില്ല, ഒരു ബന്ധത്തിനും നിലനിൽപ്പില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ ഒരുങ്ങുകയാണ്. അലിയാര് തങ്ങളോട് കൈപിടിച്ചിട്ട് പറയുന്നു, അലിയേ, ഈ ലോകത്തോട് ഞാൻ വേർപിരിയുമ്പോ എനിക്ക് ചില വസീയത്തുകൾ പറയാനുണ്ട്, ഒന്ന് കേൾക്കുമോ അലിയേ? അതിൽ ഒന്നാമത്തെ വസീയത്ത് എന്താ? പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹിനോട് പറയാണ്, ഞാനങ്ങ് മരിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾ കരയരുത് കേട്ടോ. ഞാൻ മരിച്ചാൽ ആ സങ്കടം താങ്ങാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല, ആ ദുഃഖം സഹിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ കരയരുത് കേട്ടോ. പിന്നീട് എന്റെ മക്കൾ ഇവിടെ ഉണ്ടല്ലോ. ആരാണ് ആ മക്കള്? ഈ കാണുന്ന തങ്ങളുപ്പാപ്പ ഉൾപ്പെടെയുള്ള സർവ കീക്കോട് തങ്ങന്മാർ ഉൾപ്പെടെ ലോകത്തുള്ള സർവ അഹ്ലു ബൈത്തിന്റെയും ഉപ്പാപ്പമാരായി വരുന്ന അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ രണ്ട് എന്റെ മക്കളെ നിങ്ങൾ അടിച്ചു വേദനിപ്പിക്കരുതേ അലിയേ. എന്റെ മക്കളെ അടിച്ചു വേദനിപ്പിക്കരുതേ അലിയേ. ഉമ്മമാരെ, കുട്ടികളെ അടിക്കുക എന്നത് അവർ നന്നാകാനുള്ള വഴിയാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കുട്ടികളെ നന്നാക്കി തരട്ടെ. ഏറ്റവും വലിയ തലവേദനയാണ് ഇന്ന് നമ്മുടെ മക്കള്. അല്ലാഹു നമ്മുടെ മക്കളെ നമുക്ക് തലവേദന ആക്കാതിരിക്കട്ടെ. എത്ര ഉറക്കാമീൻ പറഞ്ഞാലും മതിയാകൂല, എന്നും തങ്ങന്മാരെ കാൽക്കീഴിൽ വന്നിട്ട് കണ്ണീരിറ്റിച്ചിട്ട് ആർക്ക്? ഒരാളും പ്രതീക്ഷ വെക്കണ്ട, വലിയ പ്രതീക്ഷ ഒരു കുട്ടിയിലും വെക്കണ്ട. ഈ അടുത്ത് ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ, ദുബായിലുണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ, നാല് പെൺമക്കളെ അല്ലാഹു അവന് കൊടുത്തു. അപ്പൊ അവന്റെയും ഒരാഗ്രഹം, അവന്റെ ഭാര്യന്റെ ഒരാഗ്രഹം, ഒരാൺകുഞ്ഞ് ജനിച്ചാല് എനിക്ക് ആൺകുട്ടിയെ ഒരു ഹാഫിളും ഒരു ആലിമും ആക്കാലോ. നല്ല ആഗ്രഹമല്ലേ? നിങ്ങളെന്താ ആഗ്രഹം നല്ലല്ലേ? ആണ്. എന്താ കാരണം? നൗഫൽ സക്കാഫ് സ്റ്റേജിൽ കയറിയിട്ട് വേദ പറയും പോലെ നൗഫൽ സക്കാഫിന്റെ മോള് ആമിന വന്നിട്ട് വേദ പറയാൻ പറ്റില്ല, നൗഫൽ സക്കാഫിന്റെ ഭാര്യ വന്നിട്ട് വേദ പറയാൻ പറ്റില്ല, നൗഫൽ സക്കാഫിയുടെ ഇളയ മോള് നഫീസൊക്കെ വന്നിട്ട് വേദ പറയാൻ പറ്റില്ല, നൗഫൽ സക്കാഫിക്ക് വേദ പറയാൻ പറ്റിയ പോലെ. കാരണം പെണ്ണ് എന്ന് പറഞ്ഞാല് സ്റ്റേജിൽ കയറിയിട്ട് മുഖം കാണിക്കേണ്ടവളല്ല, അവള് പൊന്നാണ്. പെണ്ണെന്താണ്? പെണ്ണെന്താണ്? നിങ്ങക്ക് പറയാൻ കുറച്ചൊരു ഇതുണ്ടാവും, എന്നാലും പറഞ്ഞു, പ്രശ്നമില്ല. പെണ്ണെന്താണ്? പൊന്നാണ്.
പെണ്ണ് ഗോൾഡ് പൊന്നുങ്ങൾ കണ്ടോക്ക്, ആക്കിരി സാധനം വെക്കും പോലെയാ പൊന്നിനെ വെക്ക. ഗോൾഡ് ഷോപ്പിൽ ഒന്ന് കയറി നോക്ക്, എന്തൊരു സൂക്ഷ്മതയോടുകൂടിയാണ് അല്ലാ. പുറത്തൊരു സെക്യൂരിറ്റി വേറെ ഉണ്ടാവും, പുറത്തൊരു സെക്യൂരിറ്റി വേറെ ഇല്ലേ മനുഷ്യന്മാരെ. എന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോ വാതിൽ തുറന്നുതരാൻ വേറൊരു ചങ്ങാതി ഉണ്ടാവും, അവനുണ്ടാവും. അടുത്ത് ചെന്നാല് അകത്തേക്ക് ചെന്നാല് വെരി 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 എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകാന് വേറൊരുത്തൻ ഉണ്ടാവില്ലേ. എന്തെങ്കിലും ഉണ്ടാവൂലേ, ഉണ്ടാവും. എന്റെ വേദ ഇങ്ങനെ ഇട്ടോ, സദസ് ജീവനോടുകൂടെ ഉണ്ടാക്കണം, എന്നാലേ വേദ നടക്കുള്ളൂ. അപ്പോ സ്വീകരിച്ച് ആനയിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും, എന്നിട്ടോ അപ്പുറത്ത് ഒക്കെ ഇങ്ങനെ ഷോക്കേസിൽ അലമാരിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും, അതൊക്കെ കാണിച്ചു തരാൻ വേറെ അടുത്തുണ്ടാവും. അത് ഉണ്ടാകണത് എവിടെയാ, ഗ്ലാസിന്റെ ഉള്ളില്. അതിന്റെ ഉള്ളില് വേറൊരു പെട്ടി, അതിന്റെ ഉള്ളിലാ ഈ പൊന്ന് കിടക്കണേ. അതുകൊണ്ട് പൊന്ന് എന്ന് പറഞ്ഞാ അങ്ങനെയാ, അത് ഉള്ളിന്റെ 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 ഉള്ളിൽ. എന്തുകൊണ്ട് ഞാൻ എന്റെ വേദ കേൾക്കണം, ഉമ്മ ബെങ്ങന്മാരോടൊക്കെ പറയട്ടെ, ഇസ്ലാം നിങ്ങൾക്ക് വില തരാത്ത കൊണ്ടല്ല. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തട്ടമിട്ടിട്ട് ഒരു പെൺപിറന്നോട് വന്നിട്ട് എന്തെങ്കിലും ഗുണഗണാ ഗുണഗണാ എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് നിങ്ങൾ ഇസ്ലാമിന്റെ ആശയം തെറ്റിദ്ധരിക്കരുത്. ലോകത്ത് ഒരു പെണ്ണിന് ഇസ്ലാം നൽകിയ സംരക്ഷണം എവിടുന്ന് കിട്ടുങ്ങളൊന്ന് വെല്ലുവിളിക്കുന്നു ഞാൻ. ഇസ്ലാം നിയമങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു പെണ്ണിന് ഇസ്ലാം നൽകിയ സംരക്ഷണം ലോകത്ത് ഒരു ശാസ്ത്രത്തിൽ നിന്നും കിട്ടൂല, ഉറപ്പാ. അതുകൊണ്ടാ ഉമ്മ നിങ്ങളോട് ഇസ്ലാം ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറയണ. അതുകൊണ്ടാ ഇരിക്കട്ടെ, ഞാൻ ഇപ്പൊ ഇതിലേക്കൊന്നും കിടക്കണില്ല. നമ്മളെ ഇവിടുത്തെ ഉമ്മമാരൊക്കെ നല്ല ഉമ്മമാരാ, അവരൊക്കെ സാധാരണഗതിയിൽ ഞങ്ങൾ വേദന സദസ്സിൽ ചെന്നാലുണ്ടല്ലോ സ്ത്രീകളെ ഭാഗത്തുനിന്ന് വേറെ തന്നെ ഒരു വേദ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ ആകെ ഈ ഒരു കുഞ്ഞിന്റെ കരച്ചിലെ ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അല്ലാഹു അക്കുട്ടി ഉൾപ്പെടെ നമ്മളെ മക്കളൊക്കെ അല്ലാഹു സാലിഹുകൾ ആക്കട്ടെ. ചിലപ്പോ ഉമ്മമല്ലെന്ന് ഉള്ളിട്ടുണ്ടാവും. ഇന്നത്തെ ഉമ്മമാർക്കൊരു സ്വഭാവം ഉണ്ട്, എന്താണെന്നറിയോ, പിടിച്ച് നുള്ളു തന്നെ. നുള്ളാന്ന് പറഞ്ഞ മനസ്സിലെ, നിങ്ങള് വീണ്ടും പണം കേട്ടോ എന്നോട്, ഉള്ളാന്ന് പറഞ്ഞ മനസ്സിലെ. എന്താ ഞങ്ങള് പറയും, ഞാൻ തൃശ്ശൂരിന്റെ ഭാഷ ഒന്ന് മനസ്സിലാക്കി. പിച്ച എന്റെ ഭാഷയിൽ ചിക്കുക എന്നാ പറയാ, ചിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മലപ്പുറത്ത് എത്തിയ നുള്ളാന്ന, ഇവിടെ ഒക്കെ പിച്ചു. ചിക്ക എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഓരോ സ്ഥലം, അങ്ങനെയാണ് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ, ഇപ്പൊ ഇന്നത്തെ ഉമ്മമാരൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ചിപ്പാൻ തുടങ്ങി, നുള്ളാൻ തുടങ്ങി, എന്തൊരു കഷ്ടം. അപ്പോ ഇവന് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാ ഉസ്താദേ ഒരാഗ്രഹമുണ്ട്, നാല് പെൺമക്കളാണ്, ഒരാൺകുഞ്ഞ് ജനിച്ചാല് അഞ്ചാമത്തെ ഭാര്യ ഗർഭിണിയാണ്, അതിലൂടെ ജനിക്കണ കുട്ടി ഒരാൺകുഞ്ഞായാൽ ഒരു ഹാഫിളും മാലിമുമാക്കും, നല്ല നൂറ് മാർക്കാണ് അല്ലേ മനുഷ്യന്മാരെ, നല്ല മാർക്കല്ലേ അത്. ഒരു ഒരു കുട്ടി അങ്ങ് മൊയ്ലാരായിക്കോട്ടെ എന്ന് ഖബറിന്റെ അടുത്തേക്ക് എന്നും വന്നിട്ട് ഒരു യാസീനോ മോനുണ്ടായിക്കോട്ടെ, നല്ല നിയത്താണ്. എല്ലാരോടും ചേർക്കാൻ പറഞ്ഞു, എല്ലായിടത്തും സംഭാവന കൊടുത്തു. അൽഹംദുലില്ലാ, അഞ്ചാമത്തെ പ്രസവം ആ എന്റെ കൂട്ടുകാരന്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ അതിലൂടെ ജനിക്കുന്ന കുഞ്ഞിന് അല്ലാഹു ഒരാൺകുഞ്ഞിനെ കൊടുത്തു. നാല് പെൺകുട്ടിക്ക് ശേഷം അഞ്ചാമത്തത് ഒരാൺകുട്ടിയാണ്. എപ്പോഴും പറയും ഹാഫിളാക്കണം ആലിമാക്കണം ദുആ ചെയ്യണം, പക്ഷേ വേദനയോട് പറയട്ടെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ വിളിക്കുന്നു, ഉസ്താദേ ഞാൻ എന്റെ ഭാര്യനെയും എന്റെ മക്കളെയും പറഞ്ഞേക്കുന്നു. എന്റെ വാട്സപ്പിലേക്ക് ആ കുട്ടിയുടെ കളിച്ച് രസിച്ച് ചിരിച്ചു നടന്നിരുന്ന ആ ചെറിയ ആൺകുട്ടിയുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോൾ ആ കുട്ടിയെ കയ്യിൽ പിടിച്ചതിന്റെ ഫോട്ടോസും കൂടി എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ എന്റെ കുട്ടിയുടെ തല ദിവസം കൂടുന്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ്, സാധാരണ കുട്ടികളെക്കാൾ തല വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ നോക്കുമ്പോ തലന്റെ ഉള്ളിൽ വെള്ളം കയറിയിരിക്കണു, ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഞാൻ എന്റെ ഭാര്യനെയും എന്റെ മക്കളെയും നാട്ടിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ പറയാ, ഉസ്താദേ എന്റെ കുഞ്ഞുമോൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഡോക്ടർമാർ വെന്റിലേറ്ററിൽ ഇടുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ കുട്ടി വെന്റിലേറ്ററിലാണ്, ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി.
നാല് പെൺകുട്ടികൾക്ക് ശേഷം അഞ്ചാമത്തെ പ്രസവത്തിലൂടെ ജനിക്കുന്നത് ഒരാൺകുഞ്ഞാകണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ച് അങ്ങനെ ഒരാൺകുഞ്ഞ് അഞ്ചാമതായി എനിക്ക് ജനിച്ചാൽ അതിലൂടെ ജനിക്കുന്ന ആൺകുഞ്ഞെ ഞാൻ ഒരു ഹാഫിളാക്കും ആലിമാക്കും എന്ന് പറഞ്ഞ ആ പ്രിയ സ്നേഹിതൻ, എനിക്ക് അവനെ ആശ്വസിപ്പിക്കാൻ ഒറ്റ വാക്കേ ഉണ്ടായിട്ടുള്ളൂ. ആയത്ത് ഒരുപാടുണ്ട്, ഹദീസ് ഒരുപാടുണ്ട്, കുട്ടിക്കാലത്ത് മക്കൾ മരിച്ചാൽ അതുകൊണ്ട് ആ ഉമ്മാക്കും ബാപ്പക്കും നാളെ ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഇക്കുട്ടി സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് കാത്തിരിക്കും, ഈ ഉമ്മാനെയും ബാപ്പാനെയും കൈപിടിച്ച് സ്വർഗത്തിൽ കടത്താൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതെല്ലാം അവിടെ ഉണ്ട്. അതൊന്നും അല്ല എനിക്ക് അവനോട് പറയാനുള്ളത്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ എന്റെ കൂട്ടുകാരാ, നിന്റെ പൊന്നുമോൻ ഒരു ഹാഫിളും ആലിമുമാകുമെന്ന് എന്ത് ഉറപ്പാണ് നിനക്കുള്ളത്? നിന്റെ ആഗ്രഹമാണ് ശരിയാണ്, നിന്റെ ഭാര്യയുടെ ആഗ്രഹമാണ് നിന്റെ മകൻ ഒരു ഹാഫിളാകണം, ഒരു ആലിമാകണം. പക്ഷേ അവനൊരു ഹാഫിളാകും ഒരു ആലിമാകും എന്ന് എന്ത് ഉറപ്പുണ്ടാകും? നിനക്കെന്തുറപ്പാണ്? നിന്റെ ഭാര്യക്ക് എന്തുറപ്പാണ്? കാരണം ഇന്നത്തെ കാലം മക്കളോ ലഹരിക്ക് അഡിക്റ്റായി കഴിഞ്ഞു, കഞ്ചാവിന്റെ മക്കളാകുന്നു, ലഹരി ഉപയോഗിക്കുന്നവരാകുന്നു. നമ്മുടെ സമുദായത്തിൽ എത്ര ആൺമക്കളാണ്, എത്ര പെൺമക്കളാണ്, ഓ രക്ഷിതാക്കളെ, അറിയാതെ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. എന്റെ കുട്ടികളൊന്നും അതിൽ പെട്ടിട്ടില്ല എന്ന് വലിയ പ്രതീക്ഷ വെച്ച് നടക്കുന്ന രക്ഷിതാക്കള് ഒന്ന് ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കും അതിൽ പെട്ടിട്ടുണ്ടാവുക. ഈ സദസ്സിലുള്ളവരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, കാരണം ഇന്ന് ലഹരി വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. വളരെ സുലഭമായ നിലക്ക് കഞ്ചാവ് നമ്മുടെ മക്കൾക്ക് ലഭ്യമാണ്. ആ കുട്ടികളെ നന്നാക്കി എടുക്കുക എന്നത് അതേ അടിക്കുക എന്നത് പരിഹാരമല്ല, അവരെ ചീത്ത പറയുക എന്നത് പരിഹാരമല്ല, അവരെ ശകാരിക്കുക എന്നത് പരിഹാരമല്ല. രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, സ്നേഹിച്ചിട്ട് നമ്മുടെ കുട്ടികളെ വളർത്താൻ കഴിയണം, ചിരിപ്പിച്ചിട്ട് കുട്ടികളെ വളർത്താൻ കഴിയണം, മടിത്തട്ടിൽ ഇരുത്തിയിട്ട് കുട്ടികളെ വളർത്താൻ കഴിയണം, തമാശ പറഞ്ഞിട്ട് കുട്ടികളെ വളർത്തിയിട്ട് വളർത്താൻ കഴിയണം, സ്നേഹം കൊടുത്തിട്ട് സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയണം. അതിലൂടെയാണ് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കേണ്ടത് കേട്ടോ. അലിയാര തങ്ങളോട് ഫാത്തിമ ബീവി പറയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാനങ്ങ് മരിച്ചാൽ എന്റെ ഹസനിനെയും എന്റെ ഹുസൈനിനെയും അടിക്കരുത് കേട്ടോ. ഈ വസീയത്ത് ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞ സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ഞാൻ എന്റെ വാദിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിലൂടെ ഖിയാമത്ത് നാൾ വരെ വരുന്ന പരമ്പരക്കാണ് തങ്ങന്മാരെന്ന് പറയുന്നത്. ആ തങ്ങന്മാരെ ബഹുമാനിച്ചോ, ആ തങ്ങന്മാരെ സ്നേഹിച്ചോ, ഇന്നത്തെ എന്റെ വാദ നിർത്തുമ്പോ ഈ റബീഉൽ അവ്വല മാസം തുടങ്ങിയിട്ട് റബീഉൽ അവ്വല മാസം അവസാനിക്കുന്നതിന് മുമ്പായി ഒരു നല്ല കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാ, നിങ്ങളിൽ എല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് വാലങ്ങ് കടിഞ്ഞിട്ട് ദുആക ചെയ്ത് പിരിയുമ്പോ ഞാൻ ആ സമ്മാനം നിങ്ങൾക്ക് തരുന്നു. ഈ റബീഉൽ അവ്വല മാസത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കണം കേട്ടോ. മഹാന്മാരായ അഹ്ലുൽ ബൈത്ത്, അവരോട് നമുക്ക് വലിയ സ്നേഹം വേണോ? അവരോട് നമുക്ക് വലിയ ബഹുമാനം വേണോ? തങ്ങന്മാരെ പവർ ഞാനിപ്പോ കൂടുതലൊന്നും പറയേണ്ടുന്ന ആവശ്യമില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഖുല്ല അസ്അലുക്കും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എത്ര പ്രയാസം സഹിച്ചിട്ടാണ് ലോക നേതാവ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണ
പ്രവർത്തനം നടത്തിയത്. അതിനെതിരെ ശമ്പളം വാങ്ങിയിട്ടില്ലല്ലോ, കൈകൂലി വാങ്ങിയിട്ടില്ലല്ലോ, സ്വന്തം പിരിച്ചിട്ട് മക്കളെ പോറ്റിയില്ലല്ലോ. പക്ഷേ തങ്ങൾക്ക് എന്നോടും നിങ്ങളോടും കീക്കോടുകാര്, ചാവക്കാട് പരിസരത്തുള്ളവര്, തൃശൂർ ജില്ലയിലുള്ളവര്, മലയാള ഭൂമിയിൽ ജീവിക്കുന്നവര്, എന്റെ കർണാടകയിൽ ജീവിക്കുന്നവര്, ഈ പരിപാടി തങ്ങന്മാരെ സദസ്സിൽ മാത്രമല്ലല്ലോ, പ്രവാസി ലോകത്തിരുന്നിട്ടോ ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഈ പരിപാടി ലൈവായി കേൾക്കുന്ന പുരുഷന്മാരില്ലേ, സ്ത്രീകളില്ലേ, പറയട്ടെ, ഹബീബായ തങ്ങൾ എന്നോടും നിങ്ങളോടും പരിശുദ്ധ ഇസ്ലാം എത്തിച്ചു തന്നതിന്റെ പേരിൽ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയുമോ? ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അതേ ഈ ഇരിക്കുന്ന പ്രിയങ്കരായ നൗഫൽ തങ്ങളെ സ്നേഹിക്കണേ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന അവരുടെ ഭാര്യ പിതാവായ ആറ്റക്കോയ തങ്ങളും പാപ്പാനെ സ്നേഹിക്കണേ, അവരുടെ പിതാവായ ഹബീബ് തങ്ങളെ സ്നേഹിക്കണേ, അവരുടെ ഉപ്പാപ്പയായ ഹുസൈന തങ്ങളെ സ്നേഹിക്കണേ. ഹബീബായ തങ്ങൾക്ക് വേറെ ഒന്നും നമ്മോട് ചോദിക്കാനില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, ആ തങ്ങന്മാരുടെ പെൺമക്കളായ ബീബിമാരെ സ്നേഹിക്കണേ, ഉമ്മമാരെ. ആ ബീബിമാർക്കും അല്ലാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്. തങ്ങന്മാരെ കൂട്ടത്തിൽ ആൺമക്കൾ മാത്രമല്ല, അതേ പെൺകുട്ടികൾക്കും അല്ലാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇമാം ഷാഫിഈ റളിയല്ലാഹു തങ്ങന്മാരുടെ മഹത്വം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, യാ ആല ബൈതി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. നബി കുടുംബമായ തങ്ങന്മാരെ, സർവ തങ്ങന്മാരെ വിളിച്ചിട്ട് നമ്മുടെ മദഹബിന്റെ ഇമാമായ ഷാഫിഈ ഇമാമും ഒരു തങ്ങളാണ്, എന്നിട്ടും സർവ തങ്ങന്മാരെ വിളിച്ചിട്ട് ഷാഫിഈ ഇമാം പറയാണ്, നിങ്ങളെ സ്നേഹിക്കുക എന്നത്, നിങ്ങളെ മഹബത്ത് വെക്കുക എന്നത് അല്ലാഹ് ഖുർആനിൽ നിർബന്ധമാക്കിയതാണ്. നിർബന്ധമാണ് തങ്ങന്മാരെ സ്നേഹിക്കുക, നിർബന്ധമാണ് തങ്ങന്മാരെ ബഹുമാനിക്കുക. അത് പറഞ്ഞിട്ട് ഷാഫിഈ ഇമാം പറയാണ്, അതാണ് ഞാൻ എന്റെ കീക്കോട് സദാത്തുക്കളുടെ സദസ്സിൽ വാദ് പറയുമ്പോ എന്റെ വാദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച പദ്യം അതാണ്. യക്ഫീകുമോ മിൻ അദീ മിൽ മജ്ദി അന്നകുമോ മല്ലം യസല്ലി അലൈകും ലാ സ്വലാത ലഹു മല്ലം യസല്ലി അലൈകും ലാ സ്വലാത ലഹു മല്ലം യസല്ലി അലൈകും ലാ സ്വലാത ലഹു. ചോദിക്കട്ടെ, ഷാഫിഈ ഇമാം പറയാണ്, ഓ തങ്ങന്മാരെ, നിങ്ങളുടെ മഹത്വം അറിയാൻ ആയത്ത് ഓതേണ്ടതില്ല, ഹദീസ് പറയേണ്ടതില്ല, ചരിത്രം പറയേണ്ടതില്ല, ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാ മതി, തങ്ങന്മാരുടെ ബഹുമാനം എന്താണ് എന്നത്. അതെന്താണെന്നറിയുമോ? മല്ലം യുസല്ലി അലൈകും ലാ സ്വലാത ലഹു, അഞ്ച് നേരത്തെ നിസ്കാരമില്ലേ, ശരിക്കും കേൾക്കാൻ വേണ്ടി പറയാണ്, അല്ലാഹ് നിർബന്ധമാക്കി അഞ്ച് നേരത്തെ നിസ്കാരം, അതിൽ അവസാനത്തെ അത്തഹിയാത്തില്ലേ, ആ അവസാനത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ചൊല്ലലു സുന്നത്തില്ലേ. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ് കമ സ്വല്ലൈത അല ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം വബാരിക അല സയ്യിദിന മുഹമ്മദ് വഅല ആലി സയ്യിദിന മുഹമ്മദ് കമ ബാറക്ത അല ഇബ്രാഹീം
ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. റബ്ബേ നബിതങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ. വഅല ആലി മുഹമ്മദ് വഅല ആലി സയ്യിദിന മുഹമ്മദ്. ആ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബമില്ലയോ? നബി കുടുംബമില്ലയോ? അവർക്ക് നീ സ്വലാത്ത് ചെയ്യണേ. അങ്ങനെ നബി കുടുംബത്തിന്റെ മേൽ അവസാനത്തെ അത്തഹിയാത്തിൽ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം പരിപൂർണമല്ല. നിസ്കാരം സ്വഹി അല്ല എന്നല്ല പറയുന്നത്, നിസ്കാരം സ്വഹി ആയേക്കാം, പക്ഷേ പരിപൂർണമല്ല. ആ സുന്നത്തും കൂടി പാലിച്ചിട്ട് നിർവഹിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാളും വലിയ മഹത്വം തങ്ങന്മാരെ കുറിച്ച് പറയുമ്പോ വേറെ പറയേണ്ടതുണ്ടോ? എന്റെ മൊമിനീങ്ങളൊന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒന്നെണീറ്റ് അവിടെ തന്നെ ഒന്ന് നിൽക്കുമോ? തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന്. നമുക്ക് നല്ല ദുആ നടത്തി പിരിയണം. അല്ലാഹുവേ നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സദസ്സിലാണ് നാം ഉള്ളത്. നിന്റെ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലൂ, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളുടെ സദസ്സാണ് ഈ സദസ്സിൽ ഞങ്ങൾ വന്നത്. മൈക്കിന്റെ മുന്നിൽ നിന്ന് വാളു പറയാനല്ല, വാളു പറയാൻ നമുക്കൊരുപാട് വേദികളുണ്ട്. പക്ഷേ ഈ മഹാരഥന്മാരായ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാധാതുക്കളുടെ കാൽ കീഴിൽ ഒന്ന് വന്ന് നമുക്ക് ദുആ ചെയ്യണം, നിന്നോടൊന്ന് പ്രാർത്ഥിക്കണം. അവരുടെ പിൻഗാമികളായി ഇവിടെ ജീവിച്ചിരിപ്പുള്ള തങ്ങളോട് ഒന്ന് ദുആ ചെയ്യണേ, ഒന്ന് ആവശ്യപ്പെടാനാണ്. റബ്ബേ തങ്ങന്മാരുടെ പൊരുത്തം വാങ്ങി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ എല്ലാം ഒന്നപ്പെടുത്തി തരണേ. അല്ലാ എന്റെ ഉമ്മമാരവിടെ തന്നെ ഇരിക്കുക. മുഅ്മിനീങ്ങളെ അഹ്ലു ബൈത്തിനെ മുറുകെ പിടിച്ചോ, തങ്ങന്മാരെ സ്നേഹിച്ചോ. ആ തങ്ങന്മാര് നമുക്ക് വേണം. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ ഇവിടെ വിട്ടുപോകുന്നുണ്ട്. ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ, പേടിക്കണ്ട, നിങ്ങൾക്ക് ഏത് പ്രയാസം വരുമ്പോഴും ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. നിങ്ങളൊരു പ്രശ്നത്തിലും കുടുങ്ങൂല, ഒരു ബേജാറിലും ആകൂല, ഒരിടത്തും നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ആര് നിങ്ങളെ വഷളാക്കാൻ നോക്കിയാലും ആ രണ്ട് കാര്യം നിങ്ങളിലുണ്ടോ നിങ്ങൾ വഷളാകൂല. ഏതാണ് ആ രണ്ട് കാര്യം? അതേ, ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. ഇനി രണ്ടാമത്തത് ഏതാണ്? വഇത്രത്തി, എന്റെ കുടുംബമാണ്, തങ്ങന്മാരാണ്. അവരെ നിങ്ങൾ നന്നായി മുറുകെ പിടിക്കണം. അവരുടെ പരിപാടികൾ നടക്കുമ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോ എന്നെ സ്വീകരിക്കാൻ കുറെ ആളുകളെ കണ്ടു. അവര് തങ്ങളെ കൂടെയുള്ളവരാണ്. കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിപ്പോയി. പക്ഷേ എന്തുകൊണ്ടാണ് തങ്ങളുടെ വലതും ഇടതും മുന്നിലും പിന്നിലുമായി നടക്കുന്നത്? ഇവിടേക്കല്ലോ, ഇവിടെയുള്ളത് എങ്ങനെയും നടന്നു പോകും. എന്റെ ആഖിറത്തിന്റെ കാര്യം എന്ത് ഉറപ്പാ?
എനിക്ക് എന്ത് പ്രതീക്ഷിക്കാനുള്ള വകുപ്പാടുള്ളത്? ചോദിക്കട്ടെ ജേട്ടാനുജന്മാരോട്, പറയാൻ മാത്രമുള്ള നിസ്കാരമുണ്ടോ? ഖുർആനോത്തുണ്ടോ? ദിക്റുകളുണ്ടോ? തസ്ബീഹുകളുണ്ടോ? ജീവിതത്തിൽ വന്നു പോകുന്നത് മുഴുവനും ഹറാമുകളല്ലേ? പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്, തങ്ങളെ കൂടെ നടക്കുമ്പോൾ ആ തങ്ങൾ ആഖിറത്തിൽ വരും, ആ തങ്ങളുടെ ബാപ്പയുണ്ടാകും, അവരുടെ ഭാര്യ പിതാവ് അറ്റക്കോയ തങ്ങളുപ്പാപ്പയുണ്ടാകും, അവരുടെ പിതാവുണ്ടാകും, അവരുടെ പിതാവുണ്ടാകും, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന തങ്ങന്മാര് മുഴുവനും ഉണ്ടാകും. അവരുടെ എല്ലാം തലപ്പത്ത് അന അവ്വലു മയ്യുഹല്ലിഖു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്നത് ഞാനാണെന്ന് ധൈര്യ സഹിതം സ്റ്റേറ്റ്മെന്റ് നൽകി പ്രഖ്യാപനം നടത്തിയ താജിദാരേ മദീന ജമീനോ സമാ തുമാരേ ലിയേ, മക്കീനോ മക്കാ തുമാരേ ലിയേ, ചുനീനോ ചുനാ തുമാരേ ലിയേ, ഹരേ ബനേ ദോ ജഹാ തുമാരേ ലിയേ, താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളെവിടെയുണ്ടാവും? പേരമക്കളെ തങ്ങൾ കൈവിടില്ലല്ലോ. വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, ഖുർആൻ പറഞ്ഞതല്ലേ നബിയേ, തങ്ങൾക്ക് ആഖിറത്തിൽ അല്ലാഹു ഒരു സമ്മാനം തരും, അത് തരുമ്പോഴേക്ക് തങ്ങൾക്ക് വല്ലാതെ തൃപ്തിയാകും. അതെന്താണ്? നബി കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ കടക്കൂല. അതാർക്കാണ് പറയാൻ കഴിയുക? അപ്പോൾ ആ തങ്ങന്മാര് നമ്മെ കൈവിടുമോ? ഇവിടുന്ന് പിടിച്ച ആ കയ്യ്, ആ കയ്യ് പിന്നെ വിടുന്നത് സ്വർഗത്തിലാ. അതുകൊണ്ട് നന്നായി മുറുക്കി പിടിച്ചോ, അത് പിരിയാത്ത രൂപത്തിലങ്ങ് മുറുകെ പിടിച്ചോ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അപ്പൊ മഹാന്മാരെ സ്നേഹിക്കുന്നത്, തങ്ങന്മാരെ ബഹുമാനിക്കുന്നത്, അത് ആഖിറത്തിൽ അവരെ കൂടെയൊന്ന് സ്വർഗത്തിലെത്താനാ. അബ്ദുല്ലാഹി ഇബ്നു ഹസൻ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ ഒരു കാര്യത്തിന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വാതിൽക്കൽ പോയി നിന്നു. ഞാനൊരു തങ്ങളാ ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നോട് പറഞ്ഞു, റളിയല്ലാഹു നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടായാൽ ഫാർസിൽ ഇലയ്യ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വരണ്ട, എനിക്കത് സഹിക്കുന്നില്ല. നിങ്ങൾ എന്റെ ഹബീബിന്റെ പേരക്കുട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പകരം നിങ്ങൾ ഒരാളെ എന്റെ അരികിലേക്ക് പറഞ്ഞേച്ചാ മതി. വഖ്തുബ് ബിഹാ, നിങ്ങളുടെ ആവശ്യം എന്താണെന്നൊരു കടലാസിൽ എഴുതിയിട്ട് ഒരാളെ പറഞ്ഞയച്ചാ മതി. ഫഇന്നീ അസ്തഹീ മിനല്ലാഹി അയ്യറാക അലാ ബാബി, നിങ്ങൾ എന്റെ വാതിൽക്കൽ വന്ന് കൊറേ നേരം നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല. തങ്ങന്മാരെ കുറിച്ച് തെരുവിലിറങ്ങിയിട്ട് അഭിപ്രായം പറയുമ്പോൾ ഒന്നിത് ഓർക്കണേ അനുജന്മാരെ, തങ്ങന്മാരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തട്ടിവിടുമ്പോൾ ഒന്ന് ആഖിബത്തിനെ കുറിച്ച് സൂക്ഷിക്കണേ ജനങ്ങളെ. ഫേസ്ബുക്കിലോ മറ്റുമോ തങ്ങന്മാരുടെ കോലം മാറ്റിയിട്ട് പലതും കാണിക്കുമ്പോൾ
മരണത്തെ കുറിച്ചൊന്ന് ആലോചിക്കണേ. അവിടെ ഗ്രൂപ്പിനല്ല പവര്, അവിടെ സംഘടനക്കല്ല പവര്. സംഘടന ഏത് വേണമെങ്കിലും പ്രവർത്തിച്ചോളൂ, ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യമാണ്. പക്ഷെ തങ്ങന്മാരെ ബഹുമാനിക്കുമ്പോ അവരൊരു സംഘടനയുടെ മെമ്പറായത് കൊണ്ടല്ല അവർക്ക് ആ പവർ കിട്ടിയത്. മറിച്ചോ, വിലകൽപ്പിക്കാത്ത ഉപ്പാപ്പ, വിലകൽപ്പിക്കാൻ പറ്റാത്ത ഉപ്പാപ്പയുടെ പേരമക്കളാണ്. അതുകൊണ്ട് ആ മഹാന്മാരായ അഹ്ലു ബൈത്തിനെ നന്നായി സ്നേഹിച്ച്, നന്നായി ബഹുമാനിച്ച്, അവരെ കൂടെ നിന്ന് അവരോടൊപ്പം ഒന്ന് സ്വർഗത്തിൽ പോകണോ? തങ്ങന്മാരെ മനസ്സ് വേദനിപ്പിക്കുന്ന നാട്ടുകാരാണോ? ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിപ്പോകൂ. അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ കൂഫയിൽ ജീവിച്ചയാളായിരുന്നു. പക്ഷേ അലി തങ്ങളുടെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായില്ലേ, കൊല്ലപ്പെട്ടില്ലേ? അബൂ ഉസ്മാൻ തങ്ങള് കൂഫ എന്ന സ്വന്തം നാട് വിട്ട് ബസറയിലേക്ക് താമസം മാറി. എല്ലാരും ചോദിച്ചു, എന്തേ സ്വന്തം നാട്ടിൽ നിന്ന് ബസറയിലേക്ക് താമസം മാറിയത്? അബൂ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഹബീബായ നബി തങ്ങളുടെ പേരെ കുട്ടിയെ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഞാൻ എങ്ങനെ താമസിക്കൂ? എനിക്ക് താമസിക്കാൻ കഴിയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ മുദരിസാണ്. ഒറ്റക്കാര്യം പറഞ്ഞു നിർത്തട്ടെ. ജഅഫർ ഇബ്നു സുലൈമാൻ എന്ന തങ്ങള് മാലിക് ഇമാമിനെ അടിച്ചു വേദനിപ്പിച്ചു. തങ്ങളാണ് മാലിക് ഇമാം സഹിച്ചു. കുറേ നേരം കഴിഞ്ഞ് മാലിക് ഇമാമിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഒരു തങ്ങളുടെ അടി കിട്ടിയിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. ആരാണ് മാലിക് ഇമാം? മദീനത്തെ പള്ളിയിൽ ദർസ് നടത്താൻ വലിയ ഭാഗ്യം കിട്ടിയ മഹാ. പക്ഷേ ഒരു തങ്ങൾ അടിച്ചതാണ് ബോധം നഷ്ടപ്പെട്ടു പോയി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മാലിക് ഇമാം പറഞ്ഞു, എന്നെ അടിച്ചതൊരു തങ്ങളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ തങ്ങൾക്ക് മാപ്പ് കൊടുത്തു. അടി ചെറിയ അടിയല്ല, വല്ലാത്ത അടിയാണ്. കിട്ടിയ പവർ കൊണ്ട് ബോധം തന്നെ നഷ്ടപ്പെട്ടില്ലേ? എന്നാലും എനിക്കങ്ങോട്ടൊരു പ്രയാസവുമില്ല, വിഷമവുമില്ല. ഞാൻ ആ തങ്ങൾക്ക് മാപ്പ് കൊടുത്തു. എല്ലാരും വന്ന് ചോദിച്ചു, മാപ്പ് കൊടുക്കാൻ അതൊരു ചെറിയ അടിയല്ലോ മാലിക് ഇമാമേ, ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ? മാലിക് ഇമാം പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ കാരണമായ ഒരു തങ്ങള് കുട്ടി നരകത്തിൽ പോകുന്നത് എന്റെ ഹബീബിന് ഇഷ്ടമാകുമോ? അതുകൊണ്ട് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി മാപ്പ് ചെയ്യുന്നു. അവരൊക്കെ എത്ര വലിയ മഹാന്മാരാണ്, എന്നിട്ടും അവർ തങ്ങന്മാരെ സ്നേഹിച്ചു. അതുപോലെ നാം ഒന്ന് സ്നേഹിച്ച് ആ തങ്ങന്മാരെ കൂടെ നിന്ന് പരലോകത്ത് അവരോടൊപ്പം ഒന്ന് സ്വർഗത്തിൽ ഒന്നിക്കണം. ഈ വൈകിയ വേളയിൽ നിങ്ങളെ ഉപദേശിക്കാൻ നൗഫൽ സഖാഫിക്ക് അർഹതയില്ല. ഞാൻ എൻ്റെ അമ്മാരത്തായ നഫ്സിനെ ഉപദേശിക്കുന്നു, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കാൻ സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല.
തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തങ്ങന്മാരെ സഹായിക്കാൻ പാടില്ല എന്നല്ല. പിന്നെ സക്കാത്തിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് ഔസാഹുന്നാസി, ജനങ്ങളുടെ അഴുക്കുകളാണ്. എന്റെ നാട്ടിലെ ഗലീജി എന്ന് പറയും അഴുക്ക്, ചളിയ. അത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല, കാരണം തങ്ങന്മാർക്ക് വലിയ പവറാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങന്മാർ പ്രയാസത്തിലുണ്ടാകുമ്പോ അവരെ സഹായിക്കണ്ടെന്നല്ല. നൗഫല് തങ്ങളും പാപ്പക്ക് അങ്ങനെ ഒരു പ്രയാസമൊന്നും വരൂല. അല്ലാഹു തആല അവർക്കൊക്കെ വലിയ സന്തോഷം നൽകട്ടെ, വലിയ ഖൈർ അല്ലാഹു നൽകട്ടെ. ഞാൻ സാധാരണഗതിയിൽ അതിന് പോയാൽ ഭക്ഷണം കൂടുതൽ കഴിക്കില്ല. ഇവിടെ രണ്ട് ചപ്പാത്തി കഴിച്ചു രാത്രിത്തെ എന്റെ ഭക്ഷണം കൂടുതലാണത്, രണ്ട് ചപ്പാത്തി. തങ്ങളെ വീടായതുകൊണ്ട് കഴിച്ചതാണ്. അങ്ങനെയുണ്ടല്ലോ, തങ്ങന്മാരെ വീട്ടിലുള്ള ഭക്ഷണത്തിന് വലിയ പവറാണ്, അവര് നേതൃത്വം നൽകുന്ന സദസ്സിന് വലിയ പവറാണ്. പക്ഷേ ഈ റബീഉൽ അവ്വലിൽ ഇപ്പൊ 4-5 ദിവസം കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ ആരംഭിക്കുകയാണ്. ഈ റബീഉൽ അവ്വലിൽ ഞാൻ ഒരു നിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഈജിപ്തിൽ ബൂസീരി ഇമാമിന്റെ ചാരത്ത് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിൽ കരുതിയതാണ്, അവിടെ നിന്ന് പറഞ്ഞു ദുആ ചെയ്തതാണ്, ഈ റബീഉൽ അവ്വൽ ഒരു മാസം ഫുള്ളായിട്ട് ബൂസീരി ഇമാം രചിച്ച ഖസീദത്തുൽ ബുർദ അതിന്റെ ഓരോ വരികൾ ഇങ്ങനെ പറഞ്ഞ് അതിന്റെ വ്യാഖ്യാനങ്ങളും ചരിത്രങ്ങളൊക്കെ ഒന്ന് പറയണം. അത് എന്റെ കൽബിൽ ഹബീബിനോടുള്ള ഹുബ്ബുണ്ടാകാനാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന എന്റെ കൽബിൽ അത് നടന്നു കിട്ടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. കഴിഞ്ഞ റബീഉൽ അവ്വലിലും റബീഉൽ ആഖിറിലും രണ്ട് മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ എന്ന വിഷയം അവതരിപ്പിച്ച് ഞാൻ അതിൽ ഒരു ക്വിസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള സമ്മാനം കർണാടകയിൽ മംഗലാപുരത്ത് നമ്മുടെ ദർസിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വാങ്ങിയവർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വാങ്ങിയത് മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരി ആയിരുന്നു, സെക്കൻഡ് വാങ്ങിയത് കർണാടകയിലെ എന്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിൽപ്പെട്ട ഒരു സഹോദരി ആയിരുന്നു, മൂന്നാം സ്ഥാനം വാങ്ങിയത് മംഗലാപുരം പരിസരത്തുള്ള ഒരു സഹോദരനായിരുന്നു. ഇത്തവണ ഖസീദത്തുൽ ബുർദ അതിനെ കുറിച്ച് പറയണം എന്നാണ് ഒരു മാസക്കാലം മുഴുവനും. അതിനതൊക്കെ നടന്നു കിട്ടാൻ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഉൾപ്പെടെയുള്ള സദാത്തുക്കളും സ്റ്റേജിലുള്ള നേതാക്കളും സദസ്സിലുള്ള മുഅ്മിനീങ്ങളും പ്രത്യേകിച്ച് എന്റെ ഉമ്മപ്പെങ്ങന്മാരൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഈ റബീഉൽ അവ്വലിൽ നമ്മളൊരു തീരുമാനം എടുക്കൂടെ, ഒരു തീരുമാനം എടുത്തുകൂടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിലൊക്കെ 6 മാസത്തിന്റെ വാലിഡിറ്റി ഉണ്ട്. ആ ഇൻഷാ അല്ല, ഇപ്പൊ കുറച്ച് ദിവസമുള്ളൂ, 3-4 ദിവസമുള്ളൂ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തങ്ങളെ കണ്ടെത്തണം. ശരിക്കും ഒരു തങ്ങളെ കണ്ടെത്തണം. തങ്ങന്മാരെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന തങ്ങന്മാരുണ്ടാകും, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? അപ്പോ ആ തങ്ങന്മാരെ കൂട്ടത്തില് വളരെ പ്രയാസം അനുഭവിക്കുന്ന തങ്ങന്മാരുണ്ടാകും. അവര് പരിപാടിക്കൊന്നും പോകാറില്ല, അവരെ പിന്നെ അവർക്ക് വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ല. പേരൊക്കെ ഉള്ള തങ്ങന്മാരാണെങ്കിൽ എല്ലാരും അവർക്ക് കൊടുക്കും, കവറ് കൊടുക്കും, മൊക്ക് കൊടുക്കും. പക്ഷേ ഇവരങ്ങനൊന്നുമല്ല. അത് മൊയ്ലാർ തന്നെ ആകണമെന്നില്ല, ഉസ്താദായ തങ്ങൾ തന്നെ ആകണമെന്നില്ല. അല്ലാതെ വളരെ പാന്റ് ഷർട്ട് ഇട്ട തങ്ങന്മാർക്കും വലിയ മഹത്വല്ലേ, തങ്ങളല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠിച്ചിട്ടല്ലോ തങ്ങളാവുക. അപ്പൊ ആ തങ്ങന്മാരെ കൂട്ടത്തിൽ ഒരു തങ്ങളെ കണ്ടെത്ത. ഉമ്മമാരെ, നിങ്ങൾ എന്താക്കുക, തങ്ങന്മാരെ പെൺകുട്ടികൾ ബീവിമാർ അവരെ കൂട്ടത്തിൽ ഒരു ബീവി ഞങ്ങൾ കണ്ടെത്തുക. എന്നിട്ടോ അവരുടെ ഒരു പ്രയാസം ഫുള്ളായിട്ട് മാറ്റാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞോളുന്നില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന അവരുടെ വിഷമത്തിന് ഒരു പരിഹാരം, ഒരു വിഹിതം ഈ റബീഉൽ അവ്വലിൽ ഞാൻ ചെയ്തിരിക്കും എന്ന ഒരു തീരുമാനമെടുത്തു വേണം ഈ സദസ്സിൽ നിന്ന് പിരിയാൻ. ആഖിറത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെയും നിങ്ങളുടെയും കൈപിടിക്കാൻ ചിലപ്പോൾ ഉപകാരപ്പെടുന്ന അമൽ ആ പേരമക്കളുടെ പ്രയാസം പരിഗണിച്ചത് കൊണ്ടായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു തീരുമാനം ഈ സദസ്സിൽ നിന്നെടുത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ ചെയ്തു. അപ്പോ ഇവിടെ ഇപ്പൊ പിരിവൊന്നുമില്ല. സാധാരണഗതിയിൽ വ്യാധിന് പോയാൽ അവസാനം എന്തെങ്കിലും ഒരു പിരിവൊക്കെ ഉണ്ടാവും.
ഭക്ഷണത്തിന് മറ്റേതിനെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ വന്നപ്പോ തങ്ങളിപ്പ പൈസ വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എന്നെ വിളിച്ചവരൊന്നും ചോദിച്ചിട്ടില്ല. എന്താ കാരണം? ഇത് നിങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അല്ലേ, എല്ലാരും കണ്ടറിഞ്ഞ് സഹായിക്കണവരാണ്. ഞാൻ ഈ സദസ് കാണുമ്പോൾ തന്നെ എനിക്ക് സദസ്സിന്റെ പ്രൗഢി കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവരാണ്. അൽഹംദുലില്ലാ, അല്ലാഹു നിങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പിരിയാം. ഞാനും നേരെ പിന്നെ കുറ്റിപ്പുറത്തേക്കാ പോകേണ്ട, അവിടെ നിന്നാണ് ട്രെയിന്. ഒരു മൂന്ന് സ്വലാത്ത് തങ്ങന്മാരേതാണല്ലോ, ഇൻഷാല്ലാ തങ്ങന്മാരെ കൂടി പെടുത്തിയിട്ടുള്ളൊരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. വലിയ പവർ ഉള്ള സ്വലാത്താണ്. ഇൻഷാല്ലാ ഉമ്മമാരെ ഇന്ന് മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മൂന്ന് ദിക്ര് ചൊല്ലിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങണം. ഇവിടുത്തെ ഉമ്മമാർക്ക് മാത്രമല്ല കേട്ടോ അത്, പിന്നെ ഉമ്മമാരോട് പറയാൻ കാരണം ഇതുപോലത്തത് കാര്യമായിട്ട് ഓരേ ചെയ്യുള്ളൂ. ോ ഈ ദിക്ര് പോലത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് കാര്യമായിട്ട് അവരെ ചെയ്യൂ. ആരാ ചെയ്യാ? പുരുഷന്മാര് ചെയ്യില്ല എന്നല്ലോ, പുരുഷന്മാരൊക്കെ ചെയ്യണ്ട്, എന്നാലും കൂടുതൽ ചെയ്യാ അവരാ. ഈ ദിക്ര് ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൂടുതൽ ചെല്ലാ അവരാ. അല്ലാഹു തആല അവരെ പോലെ ചൊല്ലാൻ നമുക്കും ഭാഗ്യം തരട്ടെ, ഭാഗ്യം തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു മൂന്ന് ദിക്ര്, ചെറിയ ദിക്റാണ്. ആ ദിക്ര് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം തരുമോ? രാത്രി കിടന്നുറങ്ങുമ്പോ ഉറങ്ങണതിന് മുമ്പ് നമ്മുടെ പാപം അള്ളാഹു പുറത്തു തന്നിരിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഓരോ പകല് ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് വ്യാദിന്റെ സദസ്സിലാണ്, നാളെ പകൽ അങ്ങാടിയിൽ ഇറങ്ങിയാൽ എത്ര ഹറാമാ കാണാ, എത്ര ഹറാമാ ചിന്തിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ എന്താക്കണം? ആന്റി വൈറസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് അല്ലെ, മൊബൈല് കേടാകാതിരിക്കുക. മൊബൈലിൽ വൈറസ് കയറും, അത് ആ കയറിയ വൈറസ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആന്റി വൈറസ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് കയറ്റി എല്ലാ മൊബൈലിലും. എന്നതുപോലെ നമ്മിൽ വൈറസ് കയറാൻ പാടില്ല. ഓരോ ദിവസം ചെയ്യുന്ന പാപം അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് മാപ്പായി കിട്ടിയിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം അന്ന് മരിച്ചാൽ, ആ ഉറക്കിൽ അങ്ങ് മരിച്ചാൽ നിങ്ങൾ കിടന്നു നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്, ഉറങ്ങിപ്പോയാൽ ഉണരുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ്, ഉറക്കം പിടിക്കുന്നതിന് മുമ്പ് അല്ലാഹു നമുക്കത് മാപ്പാക്കി ഇരിക്കണം. അതിന് പറ്റിയ ഒരു മൂന്ന് ദിക്ര് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഒന്ന്, നമുക്കൊക്കെ അറിയുന്ന ദിക്ര് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒറ്റ തവണ ചൊല്ലിയാ മതി ഒരു ദിക്ര്. രണ്ടാമത്തെ ദിക്ര്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒറ്റ തവണ ചൊല്ലിയാ മതി രണ്ടാമത്തെ ദിക്ര്. മൂന്നാമത്തെ ദിക്ര്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ര് അങ്ങ് ചൊല്ലിയാൽ ഗുഫിറത്ത് ലഹു ദുനൂബുഹു ഔ ഖതായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. സമുദ്രത്തിന്റെ തിരമാലകൾക്ക് തുല്യമായ പാപങ്ങളാണെങ്കിൽ പോലും അല്ലാഹു പുറത്തു തന്നിരിക്കും. അതുകൊണ്ട് എന്നും രാത്രി കിടന്നുറങ്ങുമ്പോ ഇതങ്ങ് ചൊല്ലിയിട്ട് കിടന്നുറങ്ങണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഞാൻ ആ പറഞ്ഞ സ്വലാത്ത് ഒരു മൂന്ന് തവണ ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എല്ലാവരും അവിടെ ഇരുന്നിട്ട് ആമീൻ പറയാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله. ഇവിടെ ചൊല്ലിയ ദിക്റുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇൽമ സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തുകൾ കബൂൽ ചെയ്യണം റഹ്മാനെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സർവ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ
അതേ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആക്കിത്തരണേ അല്ലാ, ഒരു പാപവുമില്ലാത്തവരെ പോലെ ആക്കിത്തരണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് നീ തഖ്വയേറ്റി തരണേ അല്ലാ, നിന്നോടുള്ള ഭയം നമ്മുടെ കൽബിലിട്ടു തരണേ അല്ലാ. അല്ലാഹുവേ ആര് ഞങ്ങളെ കൈവിട്ടാലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് നിന്നിലാണ്. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. ഇനിയുള്ള ആയുസ് എത്രയാണെന്ന് ഞങ്ങൾക്കറിയില്ല. നീ ആ ഞങ്ങളാരെയും നിന്നിലേക്ക് വേഗം തിരികെ വിളിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് ഒരുപാട് നല്ലത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളാരെയും ആർക്കും നീ ഭാരമാക്കല്ലേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾക്ക് പോലും ഭാരമാക്കല്ലേ അല്ലാ. നജസ് വൃത്തിയാക്കുന്നതിന് നമ്മുടെ ഭാര്യ ആവശ്യമായി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ ഭാര്യമാര് വന്ന് ഞങ്ങളെ നജസിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുത്തല്ലേ അല്ലാ. മരണം വരെ ഞങ്ങളെ സ്വന്തം കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഓർമ്മ ശക്തി കുറക്കല്ലേ അല്ലാ. കാഴ്ച ശക്തി കുറക്കല്ലേ അല്ലാ. കേൾവി ശക്തി കുറക്കല്ലേ അല്ലാ. അല്ലാ ശാരീരിക പവർ കുറക്കല്ലേ അല്ലാ. റബ്ബേ കുറെ കാലം നല്ല ആരോഗ്യത്തോടെ പലയിടത്തും ഓടിച്ചെന്ന് പല സ്റ്റേജുകളിലും കയറി വാള് പറയാ സാധുവായ എനിക്കും ഒപ്പം പലർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ തളർത്തിയിട്ട് നീ കിടത്തത്തിലാക്കല്ലേ അല്ലാ. സിഹർ ബാധിച്ചവരിൽ പെടുത്തല്ലേ അല്ലാ. കണ്ണേരുകളിൽ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും കണ്ണേര് ബാധിച്ചിട്ടുണ്ടോ? ബാത്തിലാക്കണേ അല്ലാ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന അഹ്ലു ബൈത്തിന്റെ ബറക്കത്തുകൊണ്ട് തങ്ങന്മാരെ ബറക്കത്തുകൊണ്ട് റബ്ബേ ഷൈത്താൻ ബാധയേറ്റവരുണ്ടോ? ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്കാർക്കും ക്യാൻസർ പോലെയുള്ള ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തന്ന് തളർത്തല്ലേ അല്ലാ. നൽകല്ലേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർക്കോ ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ സന്താനങ്ങൾക്കോ ഞങ്ങളെ ശിഷ്യന്മാർക്കോ ഞങ്ങളെ മുഹിബ്ബീങ്ങൾക്കോ സഹായികൾക്കോ ഞങ്ങളെ വഅലിന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടുന്ന ഒരാൾക്കും ഞങ്ങളെ വഅലുകളെ ലൈവായി കാണുന്ന ഒരാൾക്കും അത്തരത്തിലുള്ള രോഗം നൽകല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ അറിവിൽ രോഗികളായി പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, നീ കാമിലായ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഇസ്സത്തിന് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഞങ്ങൾക്കൊരു തലവേദനയാക്കല്ലേ അല്ലാ. ഞങ്ങൾ വഷളായി പോകാൻ ഞങ്ങളെ മക്കളെ കാരണമാക്കല്ലേ അല്ലാ. ഇന്ന് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ കൊണ്ട് വിലാസം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാലം ഞങ്ങൾക്ക് വേണം ഞങ്ങളെ മക്കളെ കൊണ്ട് ബാപ്പമാരായ ഉമ്മമാരായ ഞങ്ങൾക്ക് നീ വിലാസം തരണേ അല്ലാ. റബ്ബേ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ കൂട്ടുകാരനുണ്ട് അല്ലാ, ഷമീർ എന്ന സഹോദരൻ. റബ്ബേ ആ സഹോദരനും ഭാര്യക്കും ഉമ്മാക്കും ബാപ്പക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഭാര്യന്റെ അതേ സ്വന്തം ബാപ്പക്ക് പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. അല്ലാ ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. അവരെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ അടുത്ത് മരിച്ച അവരുടെ മൂത്താമയുൾപ്പെടെ ഈ സദസ്സിലിരിക്കുന്ന മുഴുമിനീങ്ങളെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, വീട്ടുകാർ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ.
മരിക്കണതിനു മുമ്പായി മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ദയനേ അല്ലാ. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇവിടത്തെ നേതൃത്വമായ വന്നരായ സയ്യിദ് നൗഫൽ തങ്ങൾ പാപ്പക്ക്, അതുപോലെ അവരുടെ കുടുംബത്തിന്, അതുപോലെ മറ്റു സദാത്തുക്കൾക്ക് നീ അവരുടെ തണലിലായി നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടത്തെ ഈ കീക്കോട് എന്ന പ്രദേശം, കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്നൊരു തങ്ങൾ എന്നെ വിളിച്ചു, എവിടെയാണ് നാളെ പരിപാടി? തൃശൂർ ജില്ലയിൽ ചാവക്കാടിലാണ്. ചോദിച്ചു ചാവക്കാട് ഏത് ഭാഗത്താണ്? അപ്പൊ പറഞ്ഞു അത് തങ്ങന്മാരെ നാടാണ്. എനിക്ക് പേര് പറയാൻ പെട്ടെന്ന് കിട്ടിയില്ല. മൂപ്പര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്, കീക്കോടാണോ? ഞാൻ ആ തങ്ങളോട് ചോദിച്ചു എന്തേ നിങ്ങൾ പെട്ടെന്ന് ആ പേര് പറയാൻ കാരണം? അവിടെയാണ് കാര്യമായും സയ്യദന്മാരുള്ളതെന്ന് പറഞ്ഞു. അല്ലാഹ്, ആ തങ്ങന്മാരുടെ മദദ് സാധുക്കളായ നമുക്ക് നൽകണേ അല്ലാ. ഈ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാ. കുറേ നല്ലത് ചെയ്ത് കുറേ കാലം ജീവിച്ച് ആരെയും ഗീബത്ത് പറയാതെ, ആരെയും വഷളാക്കാതെ, ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ, ഒരാൾക്കും ഞാനൊരു ഭാരമാകാതെ കുറേ കാലം ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് അവസാനം മരിക്കുന്നതിനു മുമ്പ് ഒരു നല്ലത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരം തന്ന്, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നിന്റെ വിളിക്കുത്തരം ചെയ്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് അബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂ, വിഷമിക്കണ്ട സ്വർഗത്തേക്ക് പോരെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തി തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത്തി വ യാ ഖാലിയൽ ഹജാത്. ഇവിടെ ഈ പരിപാടിയുടെ സംഘാടകർ, വോളണ്ടിയർമാർ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഭക്ഷണം ഉണ്ടാക്കുന്നവർ, ഭക്ഷണം വിതരണം ചെയ്യാനുള്ളവർ, ഒരുമിച്ചുകൂടിയ പുരുഷന്മാർ, സ്ത്രീകൾ, ചെറിയവർ, വലിയവർ, അവരെ വീടുകളിൽ ഉള്ളവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയ മക്കൾ, മൂത്തവർ, വലിയവർ, എല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിന്റെ കീഴിൽ ഇതുപോലെ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു. അവിടെ ആ ഷഫാഅത്തിന്റെ കീഴിൽ മഹാന്മാരായ തങ്ങന്മാരോടൊത്ത് ഞങ്ങളെ നീ കൂട്ടിച്ചേർത്തി തരണേ അല്ലാ. ആമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരോട് ദുആ കൊണ്ട് വസീത് ചെയ്യുന്നു. പോകുന്ന എല്ലാ സദസ്സുകളിലും ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് വാക്ക് തരുന്നു. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.